ദൈവവചന പഠനത്തിന്റെ നാലാമത്തെ രാത്രി ദൈവജനം പങ്കുവയ്ക്കുവാനിടയാകുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സഭയുടെ സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനിയ കത്രദാസൻ പാസ്റ്റർ തോമസ് നയനാൻ അവധികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ബഹുമാനിയ കത്രദാസന്മാർ, സഭാജനങ്ങൾ, ഈ ദൈവജന ക്ലാസിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാനിതരും ആദരണീയമായ കത്രദാസന്മാർ, ദൈവജനം, എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നിശ്ചല നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ അഞ്ചു ദിവസത്തെ ദൈവവചന പഠനത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന വാക്യം, കൃതിവാക്യം, ദാനിയൽ പ്രവചനം 7:10. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. ആയിരം പേർ അവന്റെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. വേദപുസ്തകത്തിലെ ന്യായവിധികളും വേദപുസ്തകത്തിലെ പുസ്തകങ്ങളും, ഇതാണ് ഈ വിഷയത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന തലക്കെട്ടം. ന്യായവിധികൾ പഠിക്കുമ്പോൾ പുസ്തകങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു പഠനം അസാധ്യമാണ്. ന്യായവിധിയിൽ ഉപയോഗിക്കുന്ന, തുറക്കപ്പെടുന്ന പുസ്തകങ്ങൾ, അതുകൂടെ നാം മനസ്സിലാക്കിയാലേ ന്യായവിധിയെ പറ്റിയുള്ള പഠനം പൂർത്തിയാകൂ. പ്രാരംഭ രാത്രിയിൽ നാം 5 പുസ്തകങ്ങളെ പറ്റി നമ്മളെ കണ്ടു ന്യായ വിസ്താരത്തോടുള്ള ബന്ധത്തിൽ. 1, യഹോവയുടെ പുസ്തകം, ബുക്ക് ഓഫ് ദ ലോർഡ്. യഹോവയുടെ പുസ്തകം എന്ന് പറയുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദ പുസ്തകമാണ് എന്ന് നമ്മൾ കണ്ടു. ഇതാണ് നിയമ പുസ്തകം. അപ്പൊ നീതിന്യായ കോടതിയിൽ നിയമ പുസ്തകം തുറന്നേ മതിയാകത്തുള്ളൂ വാദം നടക്കുമ്പോൾ, വിധി പ്രസ്താവിക്കുമ്പോൾ. അപ്പൊ ന്യായവിധിയിൽ തുറക്കപ്പെടുന്ന ഒന്നാമത്തെ പുസ്തകം യഹോവയുടെ പുസ്തകമായ വിശുദ്ധ വേദ പുസ്തകം തന്നെയാണ്. ഇതിൻ പ്രകാരമാണ് വിധി നടക്കുന്നത്. ന്യായവിസ്താര സമയത്ത് തുറക്കപ്പെടുന്ന രണ്ടാമത്തെ പുസ്തകം ജീവന്റെ പുസ്തകം, ബുക്ക് ഓഫ് ലൈഫ്. എന്തിനത് തുറക്കണം? സ്വർഗത്തിൽ ജനിച്ചവരുടെ പേരെഴുതിയിരിക്കുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. നമ്മൾ ഇന്ത്യൻ പൗരന്മാരായത് ഇന്ത്യയിൽ ജനിച്ചു എന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ ഈ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട്. അപ്പൊ സ്വർഗീയ കുടുംബത്തിൽ ജനിച്ചവർക്ക് മാത്രമേ സ്വർഗീയ ആ രാജ്യത്തിൽ പ്രവേശനമുള്ളൂ, ആ രാജ്യത്തിന്റെ അവകാശികളാകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എങ്ങനാ പൗരത്വം സ്വർഗത്തിലായത്? ആ സ്വർഗത്തിൽ ജനിച്ചത് കൊണ്ട്. അങ്ങനെ ജനിച്ചവരുടെ പേര് അവിടെ രജിസ്റ്ററിൽ എഴുതണം. അതാണ് ജീവന്റെ പുസ്തകം. ആ ജീവ പുസ്തകത്തിൽ പേരില്ലാത്തവർ ആ രാജ്യത്തിന് ഓഹരിക്കാരല്ല, അതിന്റെ അവകാശികളല്ല. അവരെ തീപ്പൊയ്യൽ തള്ളിയിടും. അപ്പോൾ ആ ജീവന്റെ പുസ്തകം തുറന്നാലല്ലയോ പേരുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടത്. അപ്പൊ ന്യായവിസ്താര സമയത്ത് തുറക്കുന്ന രണ്ടാമത്തെ പുസ്തകം ജീവന്റെ പുസ്തകം. ന്യായവിസ്താര സമയത്ത് തുറക്കുന്ന മൂന്നാമത്തെ പുസ്തകം സ്മരണയുടെ പുസ്തകം, ബുക്ക് ഓഫ് റിമംബറൻസ്. ആടെ കാര്യം എഴുതിയിരിക്കുന്നത് മലാഖി പ്രവചനത്തിൽ നമ്മൾ കണ്ടു. യഹോവ ഭക്തന്മാരുടെ കാര്യം, അവരുടെ കാര്യമാണ് സ്മരണയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തിന്? യഹോവ ഭക്തന്മാർക്ക് വേണ്ടി നടക്കുന്ന ന്യായവിധിയിൽ അവർക്ക് പ്രതിഫലം കൊടുക്കണം. ഇന്ന് നമ്മൾ ആ ന്യായവിധി കാണാൻ പോകുക. അവർക്ക് പ്രതിഫലം കൊടുക്കണം. അങ്ങനെ പ്രതിഫലം കൊടുക്കണമെങ്കിൽ യഹോവ ഭക്തന്മാർ, വിശുദ്ധന്മാർ ചെയ്ത പ്രവൃത്തികൾ എഴുതിയിരിക്കുന്ന പുസ്തകം തുറക്കണ്ടായോ? അത് തുറക്കണം. നമ്മളത് സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടു. ഈ പുസ്തകം മാത്രമല്ല, തുരുത്തിയും കൂടിയുണ്ട്. പുസ്തകം തുരുത്തിയും ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കാര്യമാണ്. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ഇത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അപ്പൊ കണ്ണുനീര് നിറച്ചു വച്ചിരിക്കുന്ന തുരുത്തിയും നമ്മുടെ പ്രാർത്ഥനയും നാം ചെയ്ത കാര്യവും. അത് മാത്രമല്ല, നമ്മൾ കണ്ടു ശത്രു നമുക്കെതിരായി ചെയ്യുന്ന കാര്യവും. നമ്മൾ ചെയ്യുന്ന കാര്യം മാത്രമല്ല, ശത്രു നമുക്കെതിരായി ചെയ്യുന്ന കാര്യവും ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനും പ്രതിഫലമുണ്ട്. അനുഭവിച്ചതിന്, സഹിച്ചതിന്, ഉപദ്രവമേറ്റതിന് അതിനും പ്രതിഫലമുണ്ട്. അപ്പോൾ സ്മരണയുടെ പുസ്തകം
ദൈവസഭയുടെ ന്യായവിസ്താര സമയത്ത് ആ പുസ്തകം തുറക്കും. നാലാമത്തെ പുസ്തകം സ്മരണയുടെ പുസ്തകം, ബുക്ക് ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ. ഈ മുൻനിർണയം പലതും തെറ്റിദ്ധരിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ചിലത് ഈ മുൻനിർണയത്തിന് കൊടുക്കുന്ന, പ്രീ ഡെസ്റ്റിനേഷന് കൊടുക്കുന്ന വ്യാഖ്യാനം, ആരെല്ലാം സ്വർഗത്തിൽ ചെല്ലും ദൈവത്തിന് നേരത്തെ അറിയും അവർ സ്വർഗത്തിൽ പോവും, ആരെല്ലാം നരകത്തിൽ പോവും അത് ദൈവത്തിന് നേരത്തെ അറിയാം, അവരെ നരകത്തിലോട്ട് തള്ളിയിട്ട് അവരോട് എത്ര സുവിശേഷം പറഞ്ഞാലും മാനസാന്തരപ്പെടത്തില്ല. ഇതല്ല പ്രീ ഡെസ്റ്റിനേഷൻ. പ്രീ ഡെസ്റ്റിനേഷൻ ഇത് ഗഹനമായ വിഷയമാണെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് എന്റെ ചിന്ത ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന വാക്ക് വരുന്ന ഏഴ് വാക്യങ്ങളാണ് പുതിയ നിയമത്തിൽ ഉള്ളത്. വേദപുസ്തകം പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആ ഏഴ് വാക്യങ്ങൾ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അതല്ലല്ലോ നമ്മുടെ പഠന വിഷയം, പഠനം പൂർത്തിയാകത്തില്ല, നാളെ ഒരു ദിവസം കൂടെ ഉള്ളുതാനും. എങ്കിലും വേദപുസ്തകം പഠിക്കുന്നവരുടെ അറിവിന് വേണ്ടി ആ ഏഴ് വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഈ ഏഴ് വാക്യങ്ങളെ പുതിയ നിയമത്തിൽ ഉള്ളുതാനും ഡെസ്റ്റിനേഷൻ മുൻ നിർണയം വരുന്ന ഒന്നാമത്തെ വാക്ക് വരുന്ന ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം നാലാം അധ്യായം 27-28 വാക്യങ്ങളാണ്. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം നാലാം അധ്യായം 27-28 വാക്യം. ഇവിടെയാണ് മുൻ നിർണയം എന്ന വാക്ക് ബൈബിളിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. എല്ലാ വാക്യങ്ങളും ഞാൻ ആ വാക്യം മുഴുവൻ വായിക്കുന്ന അല്ലെ, രത്നച്ചുരുക്കം മാത്രം ഞാൻ പറയാം. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. മുൻ നിയമനം എന്ന വാക്ക് ആ വാക്യത്തിലുണ്ട്. യേശുക്രിസ്തുവിന് എന്തെല്ലാം സംഭവിക്കണം, ഇതെല്ലാം മുൻ നിയമിച്ചിരുന്നു, അതിൻ പ്രകാരം എല്ലാം നടന്നു എന്നാണ് ആ വാക്യം. അപ്പോൾ പിന്നെ യേശുവിനെ വിസ്തരിച്ച പീലാത്തോസിനെ എന്തിനാ കുറ്റം വിധിക്കുന്നത്? സംഭവിക്കണമെന്ന് പറഞ്ഞതെല്ലാം എഴുതി വെച്ചേക്കല്ലയോ. അതിന് വിശദീകരണത്തിന് ഞാൻ പുറകെ വരുന്നുണ്ട്. മുൻ നിയമനം എന്ന വാക്ക് കാണുന്ന രണ്ടാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13:48 വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13:48 വാക്യം. നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. അപ്പോ മുൻ നിയമിക്കപ്പെട്ടാത്തവരോ വിശ്വസിച്ചില്ല എന്നൊരു ധ്വനി അതിന്റെ അകത്തുണ്ട്. അതിന്റെ വിശദീകരണത്തിന് ഞാൻ പുറകെ വരുന്നുണ്ട്, ശേഷം വാക്യങ്ങളോട് ചൂണ്ടിക്കാണിച്ചിട്ട്. മുൻ നിയമനമെന്ന വാക്ക് മൂന്നാമത് വരുന്നത് റോമാലേഖനം 8:29-30 വാക്യങ്ങളാണ്. റോമാലേഖനം 8:29-30 അതാ വാക്യമാണ് മുൻ നിയമനത്തോടുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. അതാണ് ആ വാക്യത്തിന്റെ രത്നച്ചുരുക്കം. അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു, മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ആ പദങ്ങൾക്ക് ആ കൺസ്ട്രക്ഷന് പ്രാധാന്യതയുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു. ആ വാക്ക് തിരിച്ചു പറയാൻ പാടില്ല. മുൻ നിയമിച്ചവരെ മുന്നറിഞ്ഞു എന്നല്ല, മുന്നറിഞ്ഞവരെ അവൻ മുൻ നിയമിച്ചു. എന്താ ഈ മുന്നറിവ്? ആദ്യങ്കൽ തന്നെ അവസാനം കാണുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്നിപ്പം ഇതുപോലൊരു സൂം മീറ്റിംഗ് ഇവിടെ നടക്കുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നു ആരെല്ലാം സംബന്ധിക്കുന്നു, ഇതല്ല. പക്ഷേ ഇന്നിത് നടക്കുന്നതും ഈ മീറ്റിംഗിൽ ആരെല്ലാം സംബന്ധിക്കുന്നു എന്നും ഇന്നലെ ദൈവം കണ്ടു, അല്ല 1 വർഷം മുമ്പ് ദൈവം കണ്ടു, അല്ല 100 വർഷം മുമ്പ് ദൈവം ഇത് കണ്ടു, അല്ല ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ഇത് കണ്ടു. ആദ്യങ്കൽ അവസാനം കാണുന്നവനാണ് ദൈവം എന്നതുകൊണ്ട് തന്നെ. അപ്പൊ മുന്നറിവെന്ന് വെച്ചാൽ എന്താണ്?
സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ദൈവത്തിന് മുൻകൂട്ടി കാണാൻ കഴിയും. ഒരു വ്യക്തി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, ഇന്നിപ്പോ ഒരാള് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് വെക്കുക, ഇത് ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം കണ്ടു. ഇതാണ് മുന്നറിവ് എന്ന് പറയുന്നത്. ആ മുന്നറിഞ്ഞ വ്യക്തിയെ തുടർന്ന് ദൈവം മുൻ നിയമിക്കുക. ദൈവം കണ്ടു ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, യേശുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കുന്നത്. ആ മുന്നറിഞ്ഞ വ്യക്തിയെ തുടർന്ന് ദൈവം മുൻ നിയമിച്ചു. അപ്പോൾ നിത്യതയിൽ ആരെല്ലാം ഉണ്ട് എന്ന് ദൈവം മുന്നറിവിൽ കാണുന്നുണ്ട്. അല്ലാതെ മുൻ നിയമിച്ചവരെ അല്ല സ്വർഗത്തിലാക്കുന്നത്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എത്രത്തോളം വ്യക്തത വരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയുന്നു, മുൻ നിയമിച്ചവരല്ല സ്വർഗത്തിലുള്ളത്, മുൻ അറിഞ്ഞവരാണ് സ്വർഗത്തിലുള്ളത്. ആദ്യങ്കിൽ തന്നെ ദൈവത്തിന് അവസാനം കാണാൻ കഴിയുന്നു എന്നതുകൊണ്ട്. ഇനി നാലാമത്തെ വാക്യം, മുൻ നിയമനം എന്ന വാക്ക് വരുന്ന, പ്രീ ഡെസ്റ്റിനേഷൻ എന്ന വാക്ക് വരുന്ന നാലാമത്തെ വാക്യം, ഒന്ന് കൊരിന്ത്യർ 2:7. ഒന്ന് കൊരിന്ത്യർ 2:7. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും, അവിടെ മുൻ നിയമനം എന്ന വാക്ക് അവിടെ വരുന്നുണ്ട്. 5 എഫേസ്യ ലേഖനം 1:5-6 എഫേസ്യ ലേഖനം 1:5-6 സ്നേഹത്തിൽ അവൻ നമ്മെ മുൻ നിയമിച്ചു. ഇനി 6 ആ എഫേസ്യ ലേഖനം തന്നെ 1:11 എഫേസ്യ ലേഖനം 1:11 സകലോ പ്രവർത്തിക്കുന്നവന്റെ നിർണയ പ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. സകലവും പ്രവർത്തിക്കുന്നവന്റെ മുൻ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. 7 ഒടുവിലത്തേതുമായി വാക്യം 1 Petros 1:2. 1 Petros 1:2. പിതാവായ ദൈവത്തിന്റെ മുൻ അറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു. ഈ 7 പ്രീ ഡെസ്റ്റിനേഷൻ എന്ന വാക്ക് വരുന്നത് എന്ന് പറഞ്ഞ അതിന്റെ രത്ന ചുരുക്കം, ദൈവത്തിന് മുൻ അറിയാനുള്ള കഴിവുണ്ട്. ആ മുൻ അറിവ് വച്ച് അവൻ മുൻ നിയമനം നടത്തുന്നു. ഇപ്പൊ യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കും. ഈ യൂദ എന്നൊരുവനെ ദൈവം അങ്ങ് മുൻ നിയമിച്ചു വയ്ക്കുകയല്ലായിരുന്നു. ആദ്യങ്കിൽ തന്നെ അവസാനം കാണുന്ന ദൈവം ഈ യൂദ യേശുവിനെ 30 വിൽക്കുന്നത് മുന്നറിവിൽ കണ്ടു. ആ മുന്നറിവിൽ കണ്ട കാര്യമാണ് മുൻ നിയമിക്കപ്പെട്ട് പഴയ നിയമത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്നു. അവനെ 30 വിൽക്കുമെന്നൊക്കെ എഴുതി വച്ചത് ഈ മുന്നറിവിന് ഒത്തവണ്ണമാണ്. അപ്പോൾ മുൻ നിയമനം, പ്രീ ഡെസ്റ്റിനേഷൻ. ഇപ്പം ദൈവം കുറച്ചു പേരെ സ്വർഗത്തിൽ ആക്കുന്നവരെ പറ്റി ഒരു പട്ടിക ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ സുവിശേഷം പറയുന്നതിന് സുവിശേഷം പറഞ്ഞില്ലെങ്കിലും കർത്താവ് അവരെ രക്ഷിച്ചു സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ലയോ? അപ്പോൾ ആ നിലയിലല്ല മുൻ നിയമനം നമ്മൾ കാണേണ്ടത്. ഇനി മുൻ നിയമനം, അതിന്റെ പഠനം ഞാൻ പറഞ്ഞിട്ട് ഗഹനമായ വിഷയമാണെങ്കിലും ഈ പഠനം കൊണ്ട് അവസാനിപ്പിക്കുന്നത്, ദൈവത്തിന്റെ പരമാധികാരമുണ്ട്, മനുഷ്യന്റെ ഉത്തരവാദിത്തമുണ്ട്. ഗോഡ്സ് സോവറിനിറ്റി ആൻഡ് മാൻസ് റെസ്പോൺസിബിലിറ്റി. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം പലതും ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല, അത് നമുക്ക് മനസ്സിലാകത്തുമില്ല, അത് നമുക്ക് മനസ്സിലാകത്തില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് ഇന്ത്യയിൽ ഉള്ള നിയമം 3. 1 Central List എന്ന് പറയും. സെൻട്രൽ ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള നിയമം, അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇടപെടാൻ ഒക്കത്തില്ല. ഉദാഹരണമായി വിദേശകാര്യം, ഫോറിൻ അഫയേഴ്സ്, അതിൽ കേരളത്തിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒന്നും അത് കൈകടത്താൻ അനുവാദമില്ല, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. മറ്റൊന്ന് ഡിഫൻസ്, ചൈനയുമായി യുദ്ധം ചെയ്യണോ വേണ്ട എന്ന്
കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല തീരുമാനിക്കേണ്ടത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇതിനാണ് സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് സ്റ്റേറ്റുകാർക്ക് ഒരു ഇടപെടലിനും അനുവാദമില്ല, ഇടപെടേണ്ട കാര്യവുമില്ല. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള നിയമങ്ങളുണ്ട്. ഇനി രണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള നിയമം, അതിനാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായി വിദ്യാഭ്യാസം, ഇന്ത്യയിൽ ഏത് സിലബസ് പഠിത്തം നടത്തണം ഗവൺമെന്റ് സ്കൂളുകളിൽ, ഏത് പുസ്തകമാണ് പഠിപ്പിക്കേണ്ടത്, ഇതിന് സെൻട്രൽ ഗവൺമെന്റ് ഒന്നും ഇടപെടത്തില്ല. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുപോലെ അധികാരമുള്ള ചില വകുപ്പുകളുണ്ട്. അതിന് കൺകറന്റ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റ്, അത് സെൻട്രൽ ഗവൺമെന്റിന് അവകാശം ഇടപെടാം, സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇടപെടാം. അപ്പോൾ തന്നെ മറ്റൊരു കാര്യമുള്ളത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി, അതേ വിഷയത്തിൽ സെൻട്രൽ ഗവൺമെന്റ് മറ്റൊരു നിയമം പാസാക്കിയാൽ സെൻട്രൽ ഗവൺമെന്റ് പാസാക്കിയ നിയമമാണ് സാധൂകരിക്കപ്പെടുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമം അസാധുവാകും. ഇത് വച്ചു വേണം പ്രീ ഡെസ്റ്റിനേഷൻ ചിന്തിക്കുവാൻ. ദൈവത്തിന് മാത്രം അവകാശമുള്ള ചില കാര്യങ്ങൾ ഈ മുൻ നിർണയം, അതിന് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ആരല്ല സ്വഗതി പോവും, ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ആദാ സ്വഗതി പോവും. ഇത് ദൈവത്തിന്റെ അധികാരപരിധിപ്പെട്ട കാര്യമാണ്, അത് ദൈവത്തിനങ്ങ് വിട്ടേക്ക്. ബൈബിളിലെ ഒരു വാക്യമുണ്ടല്ലോ, എന്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. വേദപുസ്തകം എല്ലാം മനസ്സിലാക്കണമെന്നൊന്നും ഇല്ല, കാരണം നമ്മുടെ ബുദ്ധി അത്രയ്ക്ക് ചെറുതാണ്. അപ്പോൾ ദൈവത്തിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യം ദൈവത്തിനുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ചെയ്യാനുള്ള മാൻസ് റെസ്പോൺസിബിലിറ്റി എന്തവാ, രക്ഷിക്കപ്പെടണം. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു, നമ്മൾ ചെയ്യണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഗോഡ് സോവറിനിറ്റി, ദൈവത്തിന്റെ പരമാധികാരം ദൈവത്തിന് വിട്ടേക്കണം. മാൻസ് റെസ്പോൺസിബിലിറ്റി, മനുഷ്യന്റെ ഉത്തരവാദിത്വം നമ്മൾ അങ്ങ് ചെയ്യണം. ഇത്രയും ആണ് ഈ പ്രീ ഡെസ്റ്റിനേഷന്റെ ആകത്തുക എന്ന് പറയുന്നത്, ഇത്രയും മാത്രമാണ്. ഞാൻ മടങ്ങി വരുന്നു ആ വിഷയത്തോളം ബന്ധത്തെ തുടർന്ന് ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ പഠിക്കുകയും കൂടുതൽ അറിവുകൾ സമ്പാദിക്കുകയും ചെയ്യാമല്ലോ. ഇനി അഞ്ചാമത്തെ പുസ്തകം, ഭൂമിയാകുന്ന പുസ്തകം, മണ്ണാകുന്ന പുസ്തകം. യഹോവയെ വിട്ടുപോകുന്നവരെ അവൻ മണ്ണിൽ എഴുതി വയ്ക്കുന്നു എന്ന് നമ്മൾ കാണുന്നു, നിലനിൽപ്പില്ല എന്നതാണ്. അപ്പോൾ ആദ്യം കണ്ട മൂന്ന് പുസ്തകങ്ങൾ ന്യായവിസ്താര സമയത്ത് തുറക്കും. ഞാൻ ഓർപ്പിച്ചു, യഹോവയുടെ പുസ്തകം തുറക്കണം, ജീവന്റെ പുസ്തകവും തുറക്കണം, പിന്നെ സ്മരണയുടെ പുസ്തകം. ദൈവസഭയുടെ ന്യായവിധി നടക്കുമ്പോൾ സ്മരണയുടെ പുസ്തകം അവിടെയും തുറക്കപ്പെടും. ഈ ന്യായവിധി നമ്മൾ പഠിക്കുമ്പോൾ അധോലോകം ഒഴിവാക്കിക്കൊണ്ട് ന്യായവിധിയുടെ പഠനം പൂർത്തിയാകത്തില്ല. എങ്ങോട്ടായി തള്ളിയിടുന്നത്, ഇന്ന് ആരൊക്കെ എവിടെ കിടക്കുന്നു, ഇതും കൂടെ ചേർത്ത് മാത്രമേ ന്യായവിധിയുടെ പഠനം പൂർത്തിയാകത്തുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അധോലോകം കണ്ടു, അണ്ടർവേൾഡ്, ആദ്യ തട്ടുകളുണ്ടെന്ന് കണ്ടു. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ തട്ട് അപ്പഹൽ, അപ്പ ഷിയോൾ, അപ്പ ഹെയ്ഡീസ്. ഷിയോൾ എബ്രായ വാക്ക്, ഹെയ്ഡീസ് ഗ്രീക്ക് വാക്ക്. അപ്പഹൽ, അപ്പ ഷിയോൾ, അപ്പ ഹെയ്ഡീസ്, പാതാള പരദീസ, ബൂസം ഓഫ് എബ്രഹാം, അബ്രഹാമിന്റെ മടി, ഇത്യാദി വാക്കുകളാണ് ഈ ഒന്നാമത്തെ തട്ടിന് ഉള്ളത്. പഴയ നിമിഷന്മാർ മരിച്ചപ്പോൾ അവിടെ ആത്മാക്കൾ വിശ്രമിക്കാൻ പോയിരുന്ന സ്ഥലമാണ് അവ. അവ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ. അവിടെ യാഗം സാധൂകരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പരമയാഗത്തോടുകൂടിയാണ്. ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായം ഒടുവിലത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കണം. ഇവരെല്ലാവരും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്. ആ വാക്യം പല വീക്ഷണകോണത്തിൽ കൂടി
വ്യാഖ്യാനിക്കേണ്ട വാക്യം കൂടിയാണ്. അവ രക്ഷാമുക്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്, ആരുടെ കാര്യമാണ്? പഴയ നിയമവിശുദ്ധന്മാരുടെ കാര്യമാണ്. അവക്ക് രക്ഷാമുക്തി പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ പരമയാഗം കൂടെ നടക്കണം. അതാണ് ആ കോണ്ടെക്സ്റ്റിൽ ആ വാക്കിന്റെ പ്രാധാന്യത. പഴയ നിയമവിശുദ്ധന്മാരുടെ രക്ഷാപൂർത്തി നടക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം കൂടി നടക്കണം. വിശ്വാസക്കണ്ണാൽ അവ യാഗം കഴിച്ച ദൈവത്തോട് നിയമം ചെയ്തവരാണ്. യേശുക്രിസ്തു മരിച്ചപ്പോൾ 3 ദിവസം ഈ പാതാള പരദീസയിലായി. എന്നിട്ട് അവരോട് ഈ കാര്യം പ്രഖ്യാപിച്ചു, പ്രൊക്ലൈംഡ്. ആ വാക്കാണ് പത്തോസിന്റെ ലേഖനത്തെ പ്രസംഗിച്ചു എന്ന് വായിക്കുമ്പോൾ പ്രൊക്ലൈംഡ് എന്ന വാക്കാണ് NIV എഴുതിയിരിക്കുന്നത്. പ്രഖ്യാപിച്ചു, എന്നിട്ട് അവരെ വിടുവിച്ചു, പാതാള പതിനീസ ഊട്ടി, അതിന്റെ താക്കോല് കത്താന്റെ വലങ്കയിലാണ് ഈ പഴയ നിമിഷന്മാരെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുപോയി കാഴ്ചവെച്ചു, ഇറങ്ങി വന്നു. പിന്നെ 40 ദിവസം ശിഷ്യന്മാരോടൊപ്പമായതും 40-ാം ദിവസം ശിഷ്യന്മാർ കാണുക സ്വകാര്യം ചെയ്തു. അതിന്റെ താഴത്തെ തട്ട, അത് വെറും ഒരു ഗ്യാപ്പേ ഉള്ളൂ, ഗ്രേറ്റ് ഗൾഫ്, പിളപ്പെന്ന് മലയാളത്തിൽ വായിക്കുന്നു, മൂലഭാഷയിൽ ഖാസം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ ഇംഗ്ലീഷ് തർജ്ജിമകളിലുണ്ട്. വിശേഷിച്ച് KJV മാത്രം, കിങ് ജെയിംസ് വേർഷൻ മാത്രം നോക്കാതെ ഈ വിഷയം പഠിക്കുവാൻ, ഈ വാക്കുകൾ വ്യക്തത വരുത്തുവാൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ തർജ്ജിമയും KSV NIV ആ വേർഷനും കൂടെ ഒത്തു നോക്കിയാൽ ഈ വാക്കുകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇതേ വാക്ക് തന്നെയാണ് ASV NIV ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഖാസം, രണ്ടാമത്തെ തട്ട് ഖാസം, ഒരു പിളപ്പ്, ഗ്രേറ്റ് ഗൾഫ്. അതിന്റെ താഴത്തെ സ്ഥലമാണ് ലോവസ്റ്റ് ഹെൽ, ലോവസ്റ്റ് ഷിയോൾ, ലോവസ്റ്റ് ഹെയ്ഡീസ്, കീഴേയുള്ള പാതാളം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മരിക്കുന്ന ദുഷ്ടന്മാർ വെള്ളസിംഹാസന ന്യായവിധി വരെ യാതന അനുഭവിക്കുന്ന സ്ഥലമാണ് ഈ ലോവസ്റ്റ് ഹെൽ. അവിടെ ജീവിതങ്ങൾ കിടപ്പുണ്ട്. പഴയ നിയമത്തിലെ ദുഷ്ടന്മാരുണ്ട്, പുതിയ നിയമത്തിൽ മരിക്കുന്ന പാപികൾ, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആത്മാക്കൾ യാതനയാണ് അവിടെ അനുഭവിക്കുന്നത്, തീജ്വാലയൊക്കെയാണ് അവിടെ. അവരവിടെ യാതന അനുഭവിക്കുന്ന എത്രകാലം വരെ? വെള്ളസിംഹാസനായി വിധുവരെ. വെള്ളസിംഹാസനം കഴിയുമ്പോൾ തീ പൊയ്യയിലേക്ക് തള്ളിയിടുക. അപ്പൊ ന്യായമായ ചോദ്യം, ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഓർപ്പിച്ചതാണ്, പറഞ്ഞതുമാണ്, ഇന്ന് പുതിയ നിയമത്തിൽ ഒരു വിശുദ്ധൻ മരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മാവ് എങ്ങോട്ട് പോകും? വാക്യമുണ്ട്, ഫിലിപ്പിയാലേഖനം 1:23 ഫിലിപ്പിയാലേഖനം 1:23 വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ പുതിയ നിയമ ഭക്തന്റെ കാര്യമാണ്, ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്, അത് അത്യുത്തമമാണ്, അതിനാ ഞാൻ കാംക്ഷിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. സ്റ്റെഫാനോസിന്റെ മേൽ കല്ലുകൾ ആഞ്ഞാഞ്ഞു പതിക്കുമ്പോൾ ആ ഭക്തൻ സ്വർഗത്തിലേക്ക് നോക്കി ആത്മാവിൽ കണ്ട കാഴ്ച, അവൻ വിളിച്ചു പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു. എന്തിനാ സ്വർഗം തുറന്നത്? എന്തിനാ? ഈ സ്റ്റെഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ സ്വർഗം എഴുന്നേറ്റ് നിൽക്കുന്നു, കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നു, സ്വർഗം ഒരുങ്ങിയിരിക്കുന്നു ഭക്തന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ. ആ വേദനാവേളയിൽ ആ കാഴ്ച കാണിച്ച ആ ഭക്തനെ ധൈര്യപ്പെടുത്തുകയാണ്. ഇതുപോലൊരു ഭക്തൻ ഈ ലോകം വിട്ടു മാറുമ്പോൾ നമ്മുടെ ആക്ഷരികമായി കണ്ടുകൊണ്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ, സ്വർഗം ഒരുങ്ങുന്നു നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുവാൻ. അപ്പോൾ പുതിയ നിയമത്തിൽ ഒരു വിശുദ്ധൻ മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് തൽക്ഷണം കർത്താവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഫിലിപ്പിയാലേഖനം 1:23. ഇനി 4-ാമത്തെ തട്ടായി നമ്മൾ കണ്ടത് ടാർട്ടറസ്, അന്ധകാര പാതാളം. ഇംഗ്ലീഷ് തർജ്ജിമകളിലൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി, അതേ വാക്കുകളൊക്കെ നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും. വായിച്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ അന്ത്യന്യായവിധി വരെ, അന്ത്യന്യായവിധി എന്ന് പറയുന്നത് വെള്ളസിംഹാസന ന്യായവിധിയുടെ കാര്യമാണ്, അതുവരെ അടച്ചിട്ടിരിക്കുന്ന
ആ സ്ഥലമാണ് തട്ടാണ് ടാർട്ടറസ് അന്ധകാര പാതാളം. യൂദാടെ ലേഖനത്തിൽ നിന്നും പത്രോസിലെ ലേഖനത്തിൽ നിന്നും നമ്മൾ അക്കാര്യം കണ്ടു. ആരാണ് ഈ വാഴ്ചകൾ അത്തുള്ളാത്ത ദൂതന്മാർ? നമുക്ക് വ്യക്തതയില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ചിലത് വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അത് ശരിയായ ഒരു വ്യാഖ്യാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുകയുണ്ടായി. ദൈവ ദൂതന്മാർ അവിടെ ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രന്മാരെ ദൈവദൂതന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ സമ്മതിക്കുന്നു ഇയ്യോബിന്റെ പുസ്തകത്തിൽ. അവര് ഭക്ഷണം കഴിച്ചു, മനുഷ്യവേഷമെടുത്തു, അപ്പോൾ വിവാഹം കഴിക്കാം. ഇതാണ് പറയുന്ന ന്യായം. അതിന്റെ ഏത് ന്യായം? ദൈവദൂതന്മാർക്ക് വിവാഹം കഴിക്കാൻ ഒക്കത്തില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, നമ്മുടെ പുനരുദ്ധാന ശരീരത്തിലാണ് 1000 ആണ്ടി ഭൂമിയെ ഭരിക്കാൻ പോകുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടിയായി ഭൂമിയിൽ വാഴുന്നത്. അന്ന് നമുക്ക് വേണേ ഭക്ഷണം കഴിക്കാം. തെളിവ്, ഉയർത്തെഴുന്നേറ്റ യേശു ഭക്ഷണം കഴിച്ചു, മീൻ വറുത്തത് കൊടുത്തു, കർത്താവ് ഭക്ഷിച്ചല്ലോ. ഇതുപോലെ 1000 ആണ്ട് വാഴ്ചയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് വെച്ച് അന്ന് നമുക്ക് വിവാഹം കഴിക്കാൻ ഒക്കത്തില്ല. നമ്മൾ തേജസ് രൂപികളാണ്. നമുക്ക് അന്ന് വിവാഹം കഴിക്കാൻ ഒക്കത്തില്ല. മറ്റ് സാധാരണ മനുഷ്യർ വിവാഹം കഴിക്കുന്നു, പക്ഷെ ദൈവമക്കൾ വിവാഹം കഴിക്കുന്നതേ ഇല്ല. അപ്പോൾ പുനരുദ്ധാനത്തിൽ ദൈവദൂതന്മാരെ പോലെയാണ് വിവാഹം കഴിക്കുന്നത്. പിന്നെ ജനിക്കുന്ന മക്കളുടെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവർക്ക് ജനിച്ചത് മല്ലന്മാർ, വീരന്മാർ. ഈ രണ്ട് പദങ്ങൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ശ്രദ്ധിച്ചാൽ കാണാം. മല്ലന്മാരുണ്ടായിരുന്നു, വീരന്മാരുണ്ടായിരുന്നു. ഈ മല്ലന്മാരും വീരന്മാരും ഇവിടെ മാത്രമല്ല, വേദോസെ പലയിടത്തും കാണുന്നുണ്ട്. ഗോലിയാത്ത് എന്ന മല്ലൻ, അവനെങ്ങനെയാ ജനിച്ചത്? ഈ ദൂതൻ മനുഷ്യവേഷം എടുത്ത് മനുഷ്യ സ്ത്രീയെ കല്യാണം കഴിച്ച് ഉണ്ടായതാണോ ഈ ഗോലിയാത്ത്? അല്ലല്ലോ. ഇസ്രായേൽ മക്കൾ കനാനാട്ടിൽ പ്രവേശിച്ചപ്പോൾ അനാക്യ മല്ലന്മാരെ കണ്ട്, അവരെങ്ങനെയാ ഉണ്ടായത്? അപ്പോൾ ഈ മല്ലന്മാരും വീരന്മാരും എല്ലാ കാലത്തും ഭൂമിയിൽ ഉണ്ട്. അല്ല, ദൂതന്മാർ മനുഷ്യ സ്ത്രീകളെ കല്യാണം കഴിച്ചപ്പോൾ മാത്രം ഉണ്ടായി എന്ന വ്യാഖ്യാനമല്ല അവിടെ വേണ്ടത്. പിന്നെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ ആ വേദഭാഗം കൂടെ ഇതിനോട് കോർത്തിണയ്ക്കും ഈ തെളിവ് ബലമാകാൻ. സ്ത്രീകൾക്ക് ദൂതന്മാർ നിമിത്തം തങ്ങളുടെ തലമേൽ അധീനതാലക്ഷ്യം ഉണ്ടായിരിക്കുകയാണ്. ഈ അധീനതാലക്ഷ്യം എന്ന് വെച്ചാൽ അതോറിറ്റി ഓവർ ഹെഡ്, അവരുടെ തലമേൽ അധികാരമുള്ള എന്നതാണ് അധീനതാലക്ഷ്യം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അവരുടെ തലമേൽ അധികാരമുണ്ട് ദൂതന്മാർ നിമിത്തം. അവിടെ പറഞ്ഞിരിക്കുന്ന ദൂതന്മാർ സ്വർഗീയ ദൂതന്മാരുടെ കാര്യമല്ല, സഭാ ശുശ്രൂഷകന്മാരുടെ കാര്യമാണ്. ദൈവസഭയുടെ പാസ്റ്റേഴ്സിനെ ദൂതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. തെളിവ് എഫേസിലേഖനം 2-3, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ വായിച്ചാൽ എഫേസു സഭയുടെ ദൂതൻ എഴുതുക. ആ ദൂതനായത് സ്വർഗീയ ദൂതനല്ല, സഭയുടെ പാസ്റ്ററിന്റെ കാര്യമാണ്, സഭാ ശുശ്രൂഷകന്റെ കാര്യമാണ്. സ്മുന്നാ സഭയുടെ ദൂതൻ എഴുതുക, സ്മുന്നാ സഭയുടെ പാസ്റ്ററിന്റെ കാര്യമാണ്. അപ്പൊ പാസ്റ്റേഴ്സിനെ ശുശ്രൂഷകന്മാർക്ക് ദൂതൻ എന്ന വാക്കുണ്ട്. കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൂതന്മാർ നിമിത്തം എന്ന് പറയുന്നത് ശുശ്രൂഷകന്മാരുടെ കാര്യമാണ്. അത് നിമിത്തം സ്ത്രീകൾക്ക് തങ്ങളുടെ തലമേൽ അധികാരമുണ്ടായിരിക്കുകയാണ്. പോകട്ടെ, അപ്പോൾ വാഴ്ചകാത്തുള്ളാത്ത ദൂതന്മാർ വ്യക്തതയില്ല. ബൈബിൾ ആ വിഷയത്തിൽ മൗനം ദീക്ഷിക്കുകയാണ്. നമുക്ക് മൗനം ദീക്ഷിക്കാം, അത് അറിഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി 5-ാമത്തെ തട്ടം, ബോട്ടംലെസ് പിറ്റ്, അഗാധ കൂപം എന്ന് മലയാളത്തിൽ വായിക്കുന്നു. ഇംഗ്ലീഷിൽ ബോട്ടംലെസ് പിറ്റ്, അബിസ് എന്ന് മറ്റു ചില ഇംഗ്ലീഷ് തജ്മകളിലും കാണും. ഞാൻ പറഞ്ഞല്ല, ASV നോക്കിയാൽ മതി, NIV നോക്കിയാൽ മതി, അബിസ്. അവിടെ ഒടുങ്ങാത്ത ജീവികൾ കിടക്കുന്നു, അടിയില്ല, ബോട്ടമില്ല, ഒടുങ്ങാത്ത ജീവികൾ, ദുർഭൂതങ്ങൾ, വെട്ടിക്കിളികൾ. മഹോപദവ കാലത്ത് 7 മാസം മനുഷ്യനെ ദണ്ഡിപ്പിക്കാൻ വെട്ടിക്കളികൾ വരുന്നത് ഈ അഗാധകൂപത്തിൽ നിന്നാണ്. അതിനോ രാജാവുണ്ട്, അബദ്ധോൻ, അപ്പല്ലുവോൻ. വെളിപ്പാട് 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 1000 ആണ്ട് വാഴ്ചയിൽ സാത്താനെ ബന്ധിച്ചിടുന്നത് അഗാധകൂപത്തിലാണ്, ഈ ബോട്ടംലെസ് പിറ്റിലാണ്. അപ്പോൾ അവിടെയും ജീവികൾ കിടപ്പുണ്ട്. വെള്ളസിംഹാസന ന്യായവിധി വരെ അവരും അവിടെ കിടക്കുക. ഇനി 6-ാമത്തെ തട്ടാണ് തീപ്പൊയ്ക, തീപ്പൊയ്ക, ഗീഹന്ന, നിത്യ നരകം. അത് ഇന്ന് ഒഴിഞ്ഞു കിടക്കുക. അവിടെ ആദ്യം വീഴുന്നത്
എതിർ ക്രിസ്തുവും കള്ള പ്രവാചകൻ ജീവനോടെ പിടിച്ചു കെട്ടി ഈ തീപ്പൊയ്യിൽ തള്ളും. രണ്ടാമത് വീഴുന്നത് സാത്താനും അവന്റെ കൂട്ടരും ആയുധം കണ്ട് വാഴ്ചയ്ക്ക് ശേഷം. മൂന്നാമത് വെള്ളസിംഹാസന ന്യായവിധിക്ക് ശേഷം സകല മനുഷ്യരെയും ഈ ദൂതന്മാരെയും വീണുപോയ ദൂതന്മാരെയും അഗാധകൂപത്തിൽ കടക്കുന്നവരെയും എല്ലാവരെയും തള്ളിയിടുന്ന സ്ഥലമാണ് ഈ തീപ്പൊയ്യ. നിത്യത പൊട്ടിവിടുമ്പോൾ രണ്ട് സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ദൈവസഭ, ദൈവമക്കൾ കർത്താവിനോടൊപ്പം പുതുവാന ഭൂമിയിൽ നിത്യയുഗങ്ങൾ വാഴും. രണ്ട്, തീപ്പൊയ്ക, കൈവിടപ്പെട്ടു പോകുന്നവർ നിത്യയുഗങ്ങൾ യാതിനെ അനുഭവിക്കുന്ന ആ സ്ഥലം. ന്യായവിധിയിലേക്ക് കടക്കുന്നു. 10 ന്യായവിധികളാണ് ബൈബിളിൽ ഉള്ളത്. ചില ന്യായവിധികൾ വിശദീകരിച്ച് പറയുകയും ബാക്കിയുള്ളവ വാക്യം മാത്രം വായിച്ച് വിടുകയും ചെയ്യുന്നു. പ്രാധാന്യത കുറവ് കൊണ്ടല്ല, നമ്മളുമായിട്ട് ബന്ധമില്ല എന്നതുകൊണ്ട് മാത്രം. ഒന്നാമത്തെ ന്യായവിധി നമ്മൾ കണ്ടത് യേശു കർത്താവ് തന്റെ ജഡശരീരത്തിൽ അനുഭവിച്ച ന്യായവിധി. ആ ന്യായവിധി ഒഴിവാക്കിക്കൊണ്ട് ഒരു ന്യായവിധിയുടെ പഠനം അസാധ്യം. ആ ന്യായവിധിയാണ് നമ്മുടെ ന്യായവിധിയിൽ നിന്ന് നമ്മെ ഒഴിവുള്ളവരാക്കിയത്. ലോകം കണ്ടതിൽ വച്ച് മാനവ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ന്യായവിധി. ഇന്ന് കോടതികൾ വിധിക്കുന്നുണ്ട്, തൂക്കിക്കൊല്ലുന്നു, ഷോക്കടിച്ചു കൊല്ലുന്നു, കഴുത്ത് വെട്ടിക്കൊല്ലുന്നു, ന്യായവിധികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ മാനവ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ന്യായവിധി, കൊടിയ പീഡനത്തോടുകൂടി ന്യായവിധി അനുഭവിച്ച വ്യക്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. എന്തിന്? നമ്മുടെ പാപത്തിന് വേണ്ടി. യേശു നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. യേശു പാപിയായില്ല, യേശു പാപിയായില്ല, പാപം ആക്കപ്പെട്ടു. നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തി. ഒന്നുകുറയെ 40 അടി അവനെ അടിച്ചു. അത് ശിക്ഷാക്രമമാണ്. അത്രയും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ വെറുതെ വിടണം. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അതാണ് ഈ ന്യായവിധിയുടെ കാഠിന്യത്തിന്റെ ഒരു കാരണം. പലതുണ്ട്, അതിലൊന്ന്, ഒന്നുകുറയെ 40 അടി അടിച്ചു. അത് ക്യാപിറ്റൽ പണിഷ്മെന്റ്, അത് ഏറ്റവും വലിയ പണിഷ്മെന്റാണ്. അവിടെ കൊണ്ട് കഴിഞ്ഞു. അത് പോരാഞ്ഞിട്ട് യേശുവിനെ ക്രൂശിൽ തറപ്പിച്ചു വന്നു. എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം കഠിന തടവ് കഴിഞ്ഞു. എന്നിട്ട് തൂക്കിയും കൂടെ കൊന്നു. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നുകിൽ ജീവപര്യന്തം കഠിന തടവ്, അല്ലെങ്കിൽ തൂക്കിക്കൊല. ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. പക്ഷെ ഇത് രണ്ടും യേശുവിൽ നടന്നു. ഈ ദുഷ്ടലോകം യേശുവിന് മേൽ ചെയ്തത് അതായിരുന്നു. 40 അടി 39 അടി ആ തങ്ക തിരുമേനിയിൽ കൊടുത്തത് പോരാഞ്ഞിട്ട് ക്രൂശിൽ തറച്ചും കൂടി കൊന്നു. ഏറ്റവും വലിയ ന്യായവിധി. ആ ന്യായവിധിയിൽ വിശ്വസിച്ച നാം നമ്മുടെ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നു. റോമലേഖനം 8:3 പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആ ന്യായവിധി നമുക്ക് സമ്പാദിച്ചു തന്നത് നാം നമ്മുടെ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളതായി. രണ്ടാമത്തെ ന്യായവിധി 1 കൊരിന്ത്യർ 11:31 നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. തിരുവത്താഴത്തോളം ബന്ധത്തിലാണ് വാക്യമെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ന്യായവിധിയാണ്. നാം നമ്മെ തന്നെ ന്യായം വിധിക്കണം. ഓരോ ദിവസം ദൈവസന്നിധി ചെല്ലുമ്പോൾ കർത്താവെ തെറ്റിപ്പോയി, തെറ്റിപ്പോയി, എനിക്ക് തെറ്റുകൾ സംഭവിച്ചു, ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ സ്വയം ന്യായം വിധിക്കണം. അങ്ങനെ ന്യായം വിധിക്കുമ്പോൾ ദൈവത്താൽ ന്യായം വിധിക്കപ്പെടത്തില്ല. ഇത് വിശുദ്ധീകരണത്തെ കാണിക്കും. ഒന്നാമത്തെ ന്യായവിധിയിലൂടെ നാം നേടിയെടുത്തത് വീണ്ടും ജനനം, ആത്മാവിന്റെ ദശയെങ്കിൽ രണ്ടാമത്തെ ന്യായവിധിയിലൂടെ നാം നേടിയെടുക്കുന്നത് വിശുദ്ധീകരണമാണ്. അങ്ങനെയുള്ള ദൈവസഭയെ, ദൈവജനത്തെ ഈ രണ്ട് ന്യായവിധികളും സ്വായത്തമാക്കിയ ജീവിത അനുഭവമാക്കിയ തന്റെ ജനത്തെ ചേർപ്പാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. ആ വരവിന്റെ ലക്ഷണങ്ങളൊക്കെ വരവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടതാണെങ്കിലും നമുക്ക് എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല.
ലോക സംഭവങ്ങൾ, ഇന്നത്തെ ഈ പ്രതിസന്ധിയും എല്ലാം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുമായിട്ട് കൂട്ടി നമുക്ക് വായിക്കാവുന്നതാണ്. വല്ലാത്ത വ്യാധികൾ ഉണ്ടാകും. ഉലുമല പ്രഭാഷണത്തിൽ കത്ത പതഞ്ഞ കൂട്ടത്തിൽ അതുമുണ്ട്. വ്യാധികൾ ഉണ്ടാകും, യുദ്ധങ്ങൾ, യുദ്ധസ്തുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, അത്യുഷം തളുക്കുക, ഇതെല്ലാം യേശുവിന്റെ വചനോടുള്ള ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആയുസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏത് സമയവും കർത്താവിന്റെ കാഹളം ധ്വനിക്കാം. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവനോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് രണ്ട് ആമുഖങ്ങളുണ്ട്. ഒന്ന് രഹസ്യവരവ്, മറ്റൊന്ന് പരസ്യവരവ്. എന്നാൽ ചിലരെ പഠിപ്പിക്കുന്നത് യേശുവിന് ഒരൊറ്റ മടങ്ങി വരവേ ഉള്ളൂ, രഹസ്യവരവ് എന്നൊരു വരവ് ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരാണ്. പെന്തിക്കോസ്തു കോളത്തിൽ തന്നെ അതിനവർ ചോദിക്കുന്ന ഒരു ചോദ്യം, രഹസ്യ വരവ് എന്നൊരു വാക്ക് കാണിക്കാമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇല്ല, അങ്ങനെ ഒരു വാക്കില്ല. പരസ്യ വരവിന് വാക്കുണ്ട്, ചില വാക്യങ്ങൾ നമ്മൾ പിന്നെ വായിക്കും. എന്നാൽ രഹസ്യ വരവ് എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല, നമ്മളും സമ്മതിക്കുന്നു. അപ്പൊ നമ്മുടെ തിരിച്ചോ ചോദ്യം, ത്രിത്വം എന്ന വാക്കുണ്ടോ? ഇല്ല. അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അംഗീകരിക്കുന്നു. ത്രിത്വം അംഗീകരിക്കുന്നവരാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്, രഹസ്യവരവ് എന്ന വാക്ക് കാണിക്കാമോ? ത്രിത്വം എന്ന വാക്കില്ലെങ്കിലും ത്രിത്വം അംഗീകരിക്കാൻ കാരണം പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, അതിനെപ്പറ്റിയുള്ള പഠനത്തിനാണ് ത്രിത്വം ത്രിത്വം എന്ന് പറയുന്നത്. അത് നമ്മൾ അംഗീകരിക്കുന്ന വാക്കാണ്. ആ വാക്കില്ലെങ്കിൽ പോലും നമ്മൾ അത് അംഗീകരിക്കുന്നു. എന്നതുപോലെ രഹസ്യവരവ് എന്നൊരു വാക്കില്ലെങ്കിൽ പോലും അത് നമ്മൾ അംഗീകരിക്കാൻ കാരണം കർത്താവ് വരുന്നത് കള്ളനെ പോലെയാണ്, നിനയാത്ത നാഴികയിലാണ്, അവൻ എപ്പോൾ വരുമെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ആ ആശയം വരുന്ന രഹസ്യവരവ് രഹസ്യവരവ് എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത്. പിന്നെ ഈ 1 തെസ്സലോനിക്കർ 4:16 ഉണ്ടല്ലോ, അത് രഹസ്യവരവല്ല പരസ്യവരവാണ് എന്ന് അടിക്കൂട്ടൽ വാദിക്കുന്നത്. കാരണം അവിടെ 3 വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഇതങ്ങനെ ഇത് എല്ലാവരും കേൾക്കത്തില്ലയോ? പക്ഷേ ഈ ശബ്ദം കേൾക്കേണ്ടവർ മാത്രമേ കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് രഹസ്യം. തെളിവുണ്ട്, ബൈബിളിലുണ്ട്. ദൈവത്തിന്റെ ചില ശബ്ദങ്ങൾ കേൾക്കേണ്ടവർ മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് തന്റെ സാക്ഷ്യം, മാനസാന്തരപ്പെട്ട സാക്ഷ്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22 വിശദീകരിക്കുമ്പോൾ, അത് മാനസാന്തരപ്പെട്ടടത്ത് നമ്മൾ കാണുന്നില്ല, 9 കാണുന്നില്ല. 22 പൗലോസ് സാക്ഷ്യം പറയുന്നിടത്തോ, 22:9 എന്നോടുകൂടെ യാത്ര ചെയ്തവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. ശബ്ദം ശബ്ദം എന്ന് പറയുമ്പോ കേവലം ഒരു വാക്കല്ല, 3 വാചകങ്ങളാണ് ദൈവം പൗലോസിനോട് പറയുന്നത്. അതിനാണ് ശബ്ദം എന്ന് പൗലോസ് പറയുന്നത്. 1 ദൈവം ഉറച്ച ശബ്ദത്തോടെ പൗലോസിന് ചോദിക്കുന്നു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? ഇതാണ് 1 ശബ്ദം, അല്ല ഒരു വാക്കല്ല. ഉടനെ പൗലോസ് ചോദിക്കുന്നു, കർത്താവെ നീ ഏതാകുന്നു? അടുത്ത വാചകം, നീ ഉപദ്രവിക്കുന്നവനായ നസറനായ യേശു തന്നെ. സ്പഷ്ടമായി ഉച്ചത്തിൽ ആ വാചകം കർത്താവ് പറഞ്ഞു. ഇനി 3, പൗലോസ് ഉടനെ ചോദിക്കുന്നു, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? 3 കർത്താവിന്റെ വാചകം, നീ എഴുന്നേറ്റ് ദമസ്കോസിൽ ചെല്ലണം, നീ ചെയ്യുവാൻ വിധിച്ചതെല്ലാം അവിടെ വച്ച് ഞാൻ നിന്നോട് പറയും. 3 വാചകങ്ങൾ
ഉച്ചത്തിൽ ദൈവം കർത്താവ് പൗലോസിനോട് പറയുമ്പോൾ പൗലോസ് പറയുന്നു, എൻ്റെ കൂടെ യാത്ര ചെയ്തവരുണ്ടല്ലോ, വിളിച്ചം കണ്ടു പക്ഷെ ശബ്ദം കേട്ടില്ല. അത്രയേ ഉള്ളൂ ഇവിടുത്തെ വ്യാഖ്യാനം. കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാനദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം കേൾക്കേണ്ട ദൈവസഭ കേൾക്കും. ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. എത്ര സമയം വേണം? കണ്ണിമയ്ക്ക് നേടി. 1 കൊരിന്ത്യർ 15:52 എന്നാൽ കാഹളനാദത്തി എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ, ഞാൻ ഇന്നലെ ഓർപ്പിച്ചു അത് തനിമ പശക, അന്ത്യ കാഹളം എന്ന് പറഞ്ഞ ഒരു കാഹളമില്ല. കാഹളനാദത്തിന്റെ അന്ത്യത്തിങ്കൽ എന്ന് വേണോ അത് വായിക്കുവാൻ. കാഹളനാദത്തിന്റെ അന്ത്യത്തിങ്കൽ, നമ്മൾ കാഹളം നേരത്തെ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ കാഹളം, അതിന്റെ അന്ത്യത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും കണ്ണിമിക്കുന്നതിനിടയിൽ. അത് നമുക്കറിയാവുന്ന ഭാഷയിലാണ്, അത്രയും സമയം പോലും എടുക്കത്തില്ല. നമ്മൾ ഇവിടെ വിട്ട് പറന്നു പോകും. ഇപ്പോൾ കൈവിടപ്പെട്ട ഒരു കൂട്ടരുണ്ട്, അത് പോതകാലം നമുക്ക് കാണാം. ആ സമയത്താണ് യേശു ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത്. ദൈവസഭ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോവുകയില്ല. അങ്ങനെ ഒരു പഠനം കൂടെ ഉണ്ട്. ദൈവസഭ മഹോപദ്രവത്തിൽ കൂടെ പോവുകയില്ല. അവൻ തന്റെ കുതിപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. ദൈവസഭയാകുന്ന കുതിപ്രാവിനെ ദുഷ്ടമൃഗമാകുന്ന യേശു ക്രിസ്തുവിന്റെ കയ്യിൽ ഈ കർത്താവ് ഒരിക്കലും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. സഭയായത് സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, വേളി കഴിക്കാൻ പോകുന്ന മണവാട്ടി, നിർമ്മലകന്യകയായി നിർത്തിയിരിക്കുന്ന മണവാട്ടി. ഇപ്പൊ ഒരു യൗവനക്കാരൻ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വാക്കുകൊടുത്ത് വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹ ദിവസത്തിന് കാത്തിരിക്കുക. ഈ യൗവനക്കാരൻ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന മണവാട്ടി ആകാൻ പോകുന്ന പെൺകുട്ടിയെ ഉണ്ടാകളെ കൊണ്ട് അടിപ്പിക്കുവോ? ഉണ്ടാകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് നീ പോയി അടിക്കട, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് പറയുക സുബോധമുള്ള ദിവസത്തിന് ചെയ്യത്തില്ല. ആത്മ മണവാളനാകുന്ന കർത്താവ് തന്റെ നിർമ്മല കന്യകയാകുന്ന തന്റെ സഭയെ ഗുണ്ടിയാകുന്ന യേശു ക്രിസ്തുവിനെ കൊണ്ട് ഒരിക്കലും ഉപദ്രവിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ക്രോധം കടന്നുപോകുവോളം ആവയിൽ അവൻ നമ്മളെ ഒളിപ്പിക്കും. ഇങ്ങനെ ദൈവസഭ ഇവിടെ നിന്നെടുക്കപ്പെട്ട 7 വർഷം കർത്താവിനോടൊപ്പം നാം ആയിരിക്കുമ്പോൾ അവിടെ വച്ച് നടക്കുന്ന ന്യായവിധിയാണ് 3-ാമത്തെ ന്യായവിധി. തുടർന്നുള്ള സമയം നമ്മൾ ഈ ന്യായവിധിയെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ദൈവ സഭയ്ക്കുള്ള ന്യായവിധി. 2 കൊരിന്ത്യർ നീ 3-ാമത്തെ ന്യായവിധി. 2 കൊരിന്ത്യർ 5:10. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം ഭാവിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കിലെ ന്യായവിധി, അതാണ് 3-ാമത്തെ ന്യായവിധി. ക്രിസ്തുവിന്റെ ന്യായാസനത്തിലെ ന്യായവിധി. ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് നമ്മൾ വായിക്കുമ്പോൾ മൂലഭാഷയിൽ ഭീമ എന്നാണ്. ഭീമ സീറ്റിലെ ന്യായവിധി. ഭീമ സീറ്റ് എന്നുള്ളത് ഗ്രീസിലെ ചക്രവർത്തി ഇരിക്കുന്ന സിംഹാസനത്തിന്റെ പേരാണ് ഭീമ. അത് കണ്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇതുപോലൊരു ഭീമ സീറ്റിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കും. ക്രിസ്തുവിന്റെ ന്യായാസനം, ആ ന്യായാസനത്തിന് ഭീമ, ക്രിസ്തുവിന്റെ ആ ഭീമ സീറ്റിൽ, ഭീമയിലെ ആ ന്യായവിധിയിൽ നിൽക്കും. ഈ ന്യായവിധി നടക്കുന്ന സമയം യേശുവിന്റെ രഹസ്യവരവിനും പരസ്യവരവിനും ഇടയ്ക്ക് ഈ ന്യായവിധി ആൾക്ക് ദൈവസഭയ്ക്ക് തെളിവ് ആ വാക്യത്തിൽ തന്നെയുണ്ട്. നാം എല്ലാവരും ഈ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. നാം എന്ന് പറയുമ്പോൾ ലേഖനം എഴുതുന്ന പൗലോസാണ്. ലേഖനം ആർക്കെഴുതിയോ ആ കൊരിന്തിലെ സഭയുമുണ്ട്. കൊരിന്തിലെ വിശ്വാസികളെ, നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ന്യായാധിപ സഭയുണ്ട്. അത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ് നാം. അതാണ് അതിന്റെ തെളിവ്. പൗലോസും അതിന്റെ അത്തുണ്ട്. ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് വേറൊരു പേരും കൂടെ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്, ദൈവത്തിന്റെ ന്യായാസനം. റോമാലേഖനം 14:10. റോമാലേഖനം 14:10.
എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്താ? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്താ? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനമെന്നും ദൈവത്തിന്റെ ന്യായാസനമെന്നും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. എന്തിനാണ് ഈ ന്യായവിധി? ന്യായം വിധിച്ച് നരകത്തിൽ തള്ളാനല്ല, ന്യായം വിധിച്ച് പ്രതിഫലം വീതിക്കുവാൻ വേണ്ടിയാണ്. ന്യായം വിധിച്ച് പ്രതിഫലം വീതിക്കുവാൻ വേണ്ടിയാണ് ഈ ന്യായവിധി. അപ്പൊ ഒന്നാമത് നമ്മൾ കണ്ടു, നടക്കുന്ന സമയം യേശുവിന്റെ രഹസ്യവരവിനും പരസ്യവരവിനും ഇടയ്ക്ക്. ആർക്കാണെന്ന് കണ്ടു? ദൈവസഭയ്ക്ക് മാത്രമാണെന്ന് കണ്ടു. എടുക്കപ്പെട്ടവർ, സഭയെ എടുക്കപ്പെടത്തുള്ളല്ലോ, അവർക്ക് മാത്രമുള്ള ന്യായവിധി. എന്തിന് ന്യായവിധി? ന്യായം വിധിച്ച് നരകത്തിൽ തള്ളാനല്ല, പ്രതിഫല വിഭജനത്തിന് വേണ്ടി. എങ്ങനെയാണ് പ്രതിഫല വിഭജനം നടക്കുന്നത്? ഒന്നു കൊരിന്ത്യർ 3:10-15. ഒന്നു കൊരിന്ത്യർ 3:10-15. എന്നാൽ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമേലല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധമെന്ന തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവൻ പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. ഇതാണ് ഈ ന്യായവിധിയുടെ ക്രമം. ദൈവസഭ, ദൈവമക്കൾ, നാം കർത്താവിന്റെ അടുക്ക ചെല്ലുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം തീയിൽ കൂടി കടത്തിവിടും. ഏതാണ് തീ? ദൈവവചനം. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. അപ്പൊ ദൈവവചനമാകുന്ന തീക്കകത്തോട്ടാണ് നമ്മുടെ പ്രവൃത്തികളെല്ലാം കൂടെ ഇടുന്നത്. അങ്ങനെ ഇടുമ്പോൾ ചില പ്രവൃത്തികൾ നിലനിൽക്കും, ചില പ്രവൃത്തികൾ വെന്തു പോകും. ചില പ്രവൃത്തികൾ നിലനിൽക്കും, ചില പ്രവൃത്തികൾ വെന്തു പോകും. നിലനിൽക്കുന്ന പണികൾക്ക് പ്രതിഫലമാണ്, വെന്തുപോകുന്ന പണികൾക്ക് പ്രതിഫലമില്ല. ഒടുവിലത്തെ വാചകം ഇങ്ങനെയാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്, താനോ രക്ഷിക്കപ്പെടും. പ്രവൃത്തി വെന്തുപോയി എന്ന് വെച്ച് അവനെ നരകത്തിൽ തള്ളത്തില്ല. താനോ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലുണ്ട്. പക്ഷേ അവന് നഷ്ടപ്പെട്ടത് പ്രതിഫലമായി, അത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ താനോ രക്ഷിക്കപ്പെടും, അവൻ സ്വർഗത്തിലുണ്ട്. പക്ഷെ പണി വെന്തുപോയി, കാരണം അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, വിശുദ്ധ ജീവിതം നയിച്ചവനാണ്. പണിയിലേതോ അപാകത വന്നു ഭവിച്ചു പോയി. അപ്പോൾ ആ പണിക്ക് പ്രതിഫലം കിട്ടാതെ പോകുന്നു, പക്ഷെ അവൻ രക്ഷിക്കപ്പെടുന്നു, സ്വർഗത്തിലുണ്ട്. ഇവിടെ ആറുകൂട്ടം പണികൾ നമ്മൾ വായിച്ചു കേട്ടു. 1 പൊന്ന്, 2 വെള്ളി, 3 വിലയേറിയ കല്ല്. അത് ഗ്രൂപ്പാണെന്ന് വ്യക്തം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ്, മരം, 2 പുല്ല്, 3 വൈക്കോൽ. അത് മൂന്നും വെന്തുപോകുന്നതാണെന്നും വ്യക്തം. പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും തീയിലിട്ടാൽ നിലനിൽക്കും, മരവും പുല്ലും വൈക്കോലും തീയിലിട്ടാൽ വെന്തുപോകും. അങ്ങനെയെങ്കിൽ പൊന്നിന്റെ പണി എന്തവാ? വെള്ളിയുടെ പണി എന്തവാ? വിലയേറിയ കല്ലിന്റെ പണി എന്താണ്? മരത്തിന്റെ പണി എന്താണ്? പുല്ലിന്റെ പണി എന്താണ്? വൈക്കോലിന്റെ പണി എന്താണ്? ഇനി വാക്യങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പൊന്ന്, വെള്ളി, വിലയേറിയതല്ല അവയുടെ അർത്ഥങ്ങൾ. നമ്മോടുള്ള ബന്ധത്തിൽ പൊന്ന്, വെള്ളി, വിലയേറിയതല്ല. ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ച് നമുക്ക് ഈ വിഷയം പഠിക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പൊന്ന് രാജത്വത്തെ കാണിക്കും. വാക്യം 21:1. രാജാവിന്റെ തലയിൽ തങ്ക കിരീടം. 3 ഉണ്ട്. 21:1-3 രേഖപ്പെടുത്തിയിരിക്കുന്നു രാജാവിന്റെ തലയിൽ തങ്ക കിരീടം, പൊൻ കിരീടം. പൊന്ന് രാജാവിനോടുള്ള ബന്ധത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ പൊന്നിന്റെ പണി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രാജ്യത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷ. നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ, അത് പൊന്നിന്റെ പണി. അതാ നമ്മൾ ചെയ്യുന്നത്. യേശുവാണ് മഹാരാജാവ്. അവനായിരം വർഷം ഈ ഭൂമിയെ നീതിയോടെ ന്യായത്തോടെ ഭരിക്കാൻ വരുന്ന നീതിയുള്ള രാജാവ്. ഒരു രാജാവ് നീതിയോടെ ഭരിക്കും. ആ രാജാവിനെയല്ലയോ നമ്മൾ ഉയർത്തുന്നത്. ആ പണിക്ക് നിലനിൽപ്പുണ്ടെന്നായി പറഞ്ഞത്. അപ്പോൾ പൊന്ന യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ കാണിക്കുന്നു. ഇനി രണ്ട, വെള്ളി. വെള്ളി വീണ്ടെടുപ്പിനെയാണ് നിദാനിക്കുന്നത്. വീണ്ടെടുപ്പ്. രണ്ട് വേദഭാഗങ്ങൾ ഞാൻ ഓർപ്പിക്കാം, വായിക്കുന്നില്ല സമയം ലാഭിക്കാൻ വേണ്ടി. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ, ഓരോ ഇസ്രായേലിൽ അവന്റെ വീണ്ടെടുപ്പിന്റെ വിലയായി 1 ശേക്കൽ ആലയത്തിന്റെ തൂക്കപ്രകാരം തൂക്കിക്കൊടുക്കണം എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ വെള്ളി എന്നൊരു വാക്ക് ആ വേദഭാഗത്ത് കാണുന്നില്ല. വെള്ളിയാണ്, പക്ഷെ ആ വേദഭാഗം വായിക്കുമ്പോൾ 1 ശേക്കൽ 1 ശേക്കൽ എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇത് വെള്ളിയാണെന്ന് പിന്നെ നമ്മൾ കാണുന്നത് 38-ാം അധ്യായത്തിലാണ്. ഈ പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ചേർത്ത് വായിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളോട് ചേർത്ത് 38-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ 1 ശേക്കൽ വെള്ളിയാണ് എന്ന് വ്യക്തമാണ്. ആ കിട്ടിയ വെള്ളിയുടെ തൂക്കമാണ് 2-ാമത്തെ വേദഭാഗത്തുള്ളത്, വെള്ളിയുടെ തൂക്കം. അപ്പോൾ വീണ്ടെടുപ്പ് സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ്? ആലയത്തിന്റെ തൂക്കപ്രകാരം, വീട്ടിൽ നിന്ന് തൂക്കിക്കൊണ്ടുവന്നാൽ ഒക്കത്തില്ല, ആലയത്തിന്റെ ഒരു തൂക്കമാണ്. ആ തൂക്കപ്രകാരം 1 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത പഴയ നിയമത്തിൽ ഓരോ ഇസ്രായേലിൽ വീണ്ടെടുപ്പ് സമ്പാദിക്കുക. ഇത് കണ്ടുകൊണ്ടാണ് പത്രോസ്, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്നു, നമ്മെ വീണ്ടെടുത്തതുണ്ടല്ലോ, പൊന്നുകൊണ്ടല്ല വെള്ളി കൊണ്ടുമല്ല, ക്രിസ്തുവന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്തു. അപ്പൊ വെള്ളിയുടെ പണി എന്തവാ? യേശുക്രിസ്തു മാത്രമാണ് വീണ്ടെടുപ്പുകാർ. അവന് മാത്രമേ മാനവ ജാതിയെ വീണ്ടെടുപ്പാൻ കഴിയത്തുള്ളൂ. അത് ഉദ്ഘോഷിച്ചുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ, പ്രസംഗങ്ങൾ, വെള്ളിയുടെ ശുശ്രൂഷ. നമ്മൾ ചെയ്യുന്നത് അതാണ്. അനേക മതനേക്കന്മാരിൽ ഒരാളല്ല യേശു. എല്ലാ മതങ്ങളും അങ്ങ് സ്വർഗത്തിൽ ചെല്ലും. പണ്ടൊക്കെ സർവമത സമ്മേളനങ്ങൾ കൂടുമായിരുന്നു, ഇപ്പൊ കേൾക്കാതില്ല. സർവമത സമ്മേളനങ്ങൾ, അവിടെ മുഴുങ്ങിക്കേൾക്കുന്ന ഒരു വാചകമുണ്ട്, എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിൽ ചേരുന്നത് പോലെ എല്ലാ മതങ്ങളും ഒഴുകി പരബ്രഹ്മത്തിൽ സ്വർഗത്തിൽ അങ്ങ് ചെന്ന് ചേരും. ക്രൈസ്തവ നേതാക്കളും ആമീനും ഓമും ഒക്കെ പറഞ്ഞ് പിരിയുമ്പോൾ എല്ലാ നദികളും കടലിൽ ചെല്ലത്തില്ല, നിത്യതയെ ചെല്ലാൻ ഒരൊറ്റ വഴി. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴേ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു എന്ന നാമം മാത്രം. കഴുത്തറുത്തിട്ടാലും ഭക്തൻ വിളിച്ചു പറയും, യേശു മാത്രമാണ് രക്ഷകൻ, അവനിൽ കൂടെ മാത്രമേ പാപമോചനമുള്ളൂ, അവനിൽ കൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. ആ വിളിച്ചു പറയുന്ന ശുശ്രൂഷയാണ് വെള്ളിയുടെ ശുശ്രൂഷ. അല്ലാതെ അല്ല, അത് ശരി ഇത് ശരി എന്ന് പറയുന്നതല്ല വെള്ളിയുടെ ശുശ്രൂഷ. പൊന്ന യേശുക്രിസ്തു രാജാവ്, വെള്ളി യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരൻ. ഇനി വിലയേറിയ കല്ല്. ഈ കല്ല് രത്നക്കല്ലിന്റെ കാര്യമാണ്. മഹാപുരോഹിതന്റെ വസ്തുവുമായി ബന്ധപ്പെട്ടാണ് ഈ കല്ല് നമ്മൾ കാണുന്നത്. ഈ മഹാപുരോഹിതന് 7 വസ്ത്രങ്ങളാണുള്ളത്.
അവന്റെ തേജസ്സും മഹത്വവും വെളിപ്പെടുത്തത്തക്കവണ്ണം ഏഴ് വസ്ത്രങ്ങൾ അതൊരു പഠനമാക്കാം. ആ ഏഴ് വസ്ത്രങ്ങൾ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലാണ്. ആ അധ്യായം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഏഴ് വസ്ത്രങ്ങൾ ഇടുന്ന ക്രമത്തിൽ ഞാൻ വേഗം ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ പിന്നെ വായിച്ച പഠിച്ചാണ്. ഇടുന്ന ക്രമത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഞാൻ പറയാം. അവിടെ ആ പട്ടിക എഴുതിയിരിക്കുന്നത് ഇടുന്ന ക്രമത്തിലല്ല, വസ്ത്രത്തിന്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ആ 28-ാം അധ്യായം 4-ാം വാക്യത്തിലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നു, അവൻ ധരിക്കേണ്ട വസ്ത്രമാവിത് പതക്കം എന്ന് പറഞ്ഞായി തുടങ്ങുന്നത്. അതല്ല ആദ്യം ഇടുന്നത്. ഒന്ന്, അവന്റെ നഗ്നത വെളിവാകാതിരിപ്പാൻ ചണനൂല് കൊണ്ടുള്ള കാൽച്ചട്ട, അതാണ് അവൻ ആദ്യം ഇടേണ്ടത്. നഗ്നത വെളിവാകാതിരിപ്പാൻ കാൽച്ചട്ട. രണ്ട്, വെള്ള അങ്കി. അങ്കി അങ്കി എന്ന് പറയുന്നത് വെള്ള നിറമാണ്, കഴുത്തു മുതൽ പാദം വരെ നീണ്ടു നിൽക്കും വെളുത്ത നിറമാണ്, വെള്ള അങ്കി അങ്കി. ഇനി അതിന്റെ മുകളിൽ അവൻ ഇടുന്നത് നീല നിലയങ്കി. അങ്കി വേറെ, നിലയങ്കി വേറെ. നിലയങ്കി കഴുത്തു മുതൽ മുട്ടിന് താഴെ വരെ മാത്രമേ നീണ്ടു നിൽക്കത്തുള്ളൂ. മറ്റേ ആ ഉള്ളങ്കി വെള്ളയങ്കി പാദം വരെ നീണ്ടു നിൽക്കും, എന്നാൽ നിലയങ്കി മുട്ടിന് താഴെ വരെ മാത്രമേ ഉള്ളൂ, പാദം വരെ പോകത്തില്ല. ഈ നിലയങ്കിയുടെ വിളിമ്പിലാണ് ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം ഇടവിട്ടിടവിട്ട് കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഈ മഹാപുരോഹിതൻ ആലയത്തെ ശുശ്രൂഷിക്കുമ്പോൾ ഈ ശബ്ദം കേൾപ്പിക്കണം, കേൾപ്പിച്ചില്ലെങ്കിൽ അവൻ മരിക്കും, അവൻ മരണയോഗ്യനാണ്. ഇനി നാലാമത്തെ വസ്ത്രം അവന്റെ നടുക്കട്ട, നടുക്കട്ട ശുശ്രൂഷയ്ക്ക് ഒരുക്കമാണ്. അഞ്ചാമത്തെ വസ്ത്രം അവന്റെ ചുമൽ കണ്ടങ്ങളാണ്, ഏഫോദും ചുമൽ കണ്ടങ്ങൾ. അത് പറയാനേ ഞാൻ പറയുന്നത്, അവിടെയാണ് ഇത് കല്ലുകൾ നമ്മൾ കാണുന്നത്. ഈ ചുമൽക്കണ്ടത്തിൽ ഓരോ ഗോമേതക കല്ലുകൾ പതിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചുമൽക്കണ്ടത്തിൽ ഒരു ഗോമേതക കല്ല്, മറ്റേ ചുമൽക്കണ്ടത്തിൽ വേറൊരു ഗോമേതക കല്ല്. ഒരു ഗോമേതക കല്ലിൽ ഇസ്രായേൽ ഗോത്രം ആദ്യത്തെ ആറ് ഗോത്രങ്ങളുടെ പേര് കൊത്തുപണിയായി കൊത്തുവെച്ചിട്ടുണ്ട്. ശേഷം ആറ് ഗോത്രങ്ങളുടെ പേര് മറ്റേ ചുമൽക്കണ്ടത്തിലെ ഗോമതക്കല്ലിലും കുത്തിവെച്ചിട്ടുണ്ട്. ഇത് എന്തിനെ കാണിക്കുന്നു? പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ഇസ്രായേൽ ഗോത്രം 12 തന്റെ ഭുജത്തിൽ വഹിച്ചുകൊണ്ട് ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നു. നമ്മുടെ കർത്താവ് ദേവാലയത്തിൽ എന്നേക്കും മഹാപുരോഹിതൻ, നമ്മളെ അവന്റെ ബലമുള്ള ഭുജത്തിൽ വഹിക്കുന്നുണ്ട്. ഗോമേതക കല്ല് മഹാപുരോഹിതനുള്ള ബന്ധത്തിലാണ്. ഇനി മഹാപുരോഹിതന്റെ ആറാമത്തെ വസ്ത്രം, അതാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം, മാൽപതക്കം. മാൽപതക്കം അത് ഏഫോദിനോട് ചേർന്നാണ്, ഹൃദയഭാഗത്ത് രണ്ടിച്ചാൻ നീളം ഒതിച്ചാൻ വീതിയിൽ ഒരു വസ്ത്രമെടുത്ത് രണ്ടായി മടക്കും. അപ്പോൾ ഒതിച്ചാൻ നീളം ഒതിച്ചാൻ വീതി അകം പൊള്ളിയായി പോക്കറ്റ് കിട്ടും. അത് അവന്റെ ഹൃദയഭാഗത്ത് തുന്നിച്ചേർത്ത് വച്ചിരിക്കുകയാണ്. ഈ പോക്കറ്റിനകത്താണ് ഊറീമും തുമ്മീമും വച്ചിരിക്കുന്ന സത്യവും വെളിപ്പാടും, രണ്ട് വിലപിടിപ്പുള്ള രത്ന കല്ലുകളാണ്. ദൈവീക ആലോചന പ്രാപിക്കുന്നത് ഈ ഊറീമും തുമ്മീമും ഉള്ള പുരോഹിതന്റെ അടുക്കൽ വന്നാണ്. ഇതിന്റെ മുകളിൽ 12 വിവിധ രത്നക്കല്ലുകൾ പതിച്ചു വച്ചിട്ടുണ്ട്. ഈ 12 വിവിധ രത്നക്കല്ലുകൾ ഇസ്രായേൽ ഗോത്രം 12 നിദാനിക്കുന്നു. അവിടെ മഹാപുരോഹിതനോടുള്ള ബന്ധത്തിലാണ് രത്നക്കല്ലുകൾ. ആ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ ഞാൻ ഈ രണ്ട് പറഞ്ഞ ഈ രണ്ട് വേദഭാഗങ്ങൾ, കാര്യങ്ങൾ കാണുന്ന വേദഭാഗം മാത്രം പറയാം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 9-12 വാക്യങ്ങൾ വായിച്ചാൽ ഈ രത്നക്കല്ലുകളെ പറ്റി കാണാം. ആ പുറപ്പാട് പുസ്തകം തന്നെ 28-ാം അധ്യായം 15-21 വാക്യങ്ങൾ വായിച്ചാൽ ആ മാൽപതക്കവും ആ രത്നക്കല്ലുകളുടെ പേരുകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിലയേത് കല്ലെന്തിനെ കാണിക്കുന്നു? യേശുക്രിസ്തു മഹാപുരോഹിതനാണെന്ന് കാണിക്കുന്നു. പൊന്ന യേശു രാജാവ്, വെള്ളി യേശു വീണ്ടെടുപ്പുകാരൻ, വിലയേത് കല്ല് യേശുക്രിസ്തു മഹാപുരോഹിതൻ. അവൻ മാത്രമാണ് മധ്യസ്ഥൻ. ഇന്ന് അനേക മധ്യസ്ഥന്മാരെ കൂട്ടുപിടിക്കുന്നുണ്ട്, കന്യകമറിയാമനെ, യോസേ പുണ്യാളച്ചനെ, ഈവകി സഹദായി. അത് കല്ലിന്റെ പണിയല്ല, അത് കല്ലിന്റെ പണിയല്ല. യേശുക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ.
അതാണ് കല്ലിന്റെ പണി. അപ്പോൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, നമ്മളിത് കണ്ടു. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ഇത് തന്നെയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പൊന്നിനും വെള്ളിക്കും ഫിക്സഡ് പ്രൈസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്രൈസ്. ഒരു പവൻ പൊന്നിന് ഇല്ലേ, എത്ര പവൻ വെള്ളിക്ക്, അതിന് സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ട്. പക്ഷെ കല്ലിന്റെ വില അതല്ല, ഫാൻസി പ്രൈസ് ആണ്, മോഹ വിലയാണ്. ഞാൻ പുറകാലെ ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാം. ഇനി നമ്മോടുള്ള ബന്ധത്തിൽ പൊന്ന്, വെള്ളി, വിലയേത് കല്ല് എന്തർത്ഥമാക്കും? ഇപ്പം നമ്മൾ കണ്ടത് യേശുമായിട്ടുള്ള ബന്ധത്തിൽ, യേശുമായിട്ടുള്ള ബന്ധത്തിൽ പൊന്ന് യേശു രാജാവ്, വെള്ളി യേശു വീണ്ടെടുപ്പുകാരൻ, വിലയേത് കല്ല് യേശു ക്രിസ്തു മഹാപുരോഹിതൻ. ഇനി നമ്മോടുള്ള ബന്ധത്തിലോ പൊന്നെ, വെള്ളി, വിലയേത് കല്ല് എന്നിനെ കാണിക്കുന്നു. ഒന്നു കൊരിന്ത്യർ 13:13 ഒന്നു കൊരിന്ത്യർ 13:13 ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇപ്പൊ നിലനിൽക്കുന്നത് മൂന്ന്, നിലനിൽക്കുന്ന പണികൾ മൂന്ന്. ഇത് നമ്മൾ കോറിലേറ്റ് ചെയ്താൽ മതി, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. പൊന്ന് വിശ്വാസത്തെ കാണിക്കുന്നു. നിലനിൽക്കുന്നത് മൂന്നാണല്ലോ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പൊന്ന് വിശ്വാസത്തെ കാണിക്കുന്നു. തെളിവ് 1 Petros 1:7 നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയത്. അവിടെ പൊന്ന് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടത് എഴുതിയിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പണി പൊന്നിന്റെ പണി, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പണി പൊന്നിന്റെ പണി. അതിന് നിലനിൽക്കും. നമ്മൾ ചെയ്യുന്ന പണി അതാ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പണിയാണ്. ഇനിയും വെള്ളിയോ പ്രത്യാശയെ കാണിക്കുന്നു. പ്രത്യാശ, റോമാലേഖനം 8:23, 24, 25 പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ പ്രത്യാശ വീണ്ടെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമാലേഖനം 8:23-25 വരെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ് പ്രത്യാശി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ വെള്ളിയുടെ പണി നമ്മളുടെ ബന്ധത്തെ എന്തിനെ കാണിക്കുന്നു? പ്രത്യാശയുടെ പണി. നമ്മൾ പ്രത്യാശയാലാണ് ജീവിക്കുന്നത്, നമ്മുടെ പ്രത്യാശാപുരുഷൻ മടങ്ങി വരും. ഇനി കല്ല് നമ്മളുടെ ബന്ധത്തിൽ ദൈവസ്നേഹത്തെ കാണിക്കുന്നു. ദൈവസ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ആ സ്നേഹം വിലയേറിയ കല്ലിന്റെ പണിയാണ്. എഫേസ്യ ലേഖനം 3:17-18 എഫേസ്യ ലേഖനം 3:17-18 സകല വിശുദ്ധന്മാരുമായിട്ട് ചേർന്ന ദൈവസ്നേഹത്തിന്റെ നീളവും ഉയരവും ആഴവും വീതിയും പിന്നെയും ആരാഞ്ഞറിയേണ്ടതിന്. ദൈവസ്നേഹം. അപ്പൊ നമ്മളുടെ ബന്ധത്തിൽ പൊന്നിന്റെ പണി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പണി, വെള്ളിയുടെ പണി എന്ന് പറയുന്നത് പ്രത്യാശയിൽ അധിഷ്ഠിതമായ പണി, കല്ലിന്റെ പണി എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പണി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പകുതിയാക്കിയ വിഷയത്തിലേക്ക് വരാം. പൊന്നിനും വെള്ളിക്കും സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ട്, ഈ കല്ലിന് മാത്രം സ്റ്റാൻഡേർഡ് പ്രൈസ് ഇല്ല. അതിന് മോഹവിലയാണ്, ഫാൻസി പ്രൈസ് എന്ന് പറയും. കണ്ടു മോഹിച്ചു വിലയോ വില വരുതിയാണ്. ഖനനം ചെയ്ത് കല്ലെടുക്കുമ്പോൾ 10,000 രൂപയ്ക്കോ ആയിരിക്കും കേരളത്തിൽ വിൽക്കുന്നത്. ബോംബെ ചെല്ലുമ്പോൾ 50,000 ആകും. അത് ന്യൂയോർക്ക് വരുമ്പോൾ 500,000 ആകും. അതിന്റെ കാരണം മോഹവിലയാണ്. ദൈവസ്നേഹത്തെ അളക്കാൻ ആർക്കും കഴിയത്തില്ല, ദൈവസ്നേഹത്തെ അളക്കാൻ ആരും കഴിയത്തില്ല. വേദപുസ്തകത്തിൽ പാസഡ് കവിയുന്ന എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുണ്ട്. ദൈവമക്കളുടെ പഠനത്തിനായി ആ ഒരു വിഷയം ഇട്ടുകരുന്നു. ഒന്ന്, പീസ് ദാറ്റ് പാസഡ് അണ്ടർസ്റ്റാൻഡിങ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. പീസ് ദാറ്റ് പാസഡ് അണ്ടർസ്റ്റാൻഡിങ്, ബുദ്ധിയെ കവിയുന്ന സമാധാനം. പ്രതികൂലമായിരിക്കുമ്പോൾ നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുന്നത് ബുദ്ധിയെ കവിയുന്ന സമാധാനം ദൈവം തന്നുകൊണ്ടാണ്. രണ്ട്, ലവ് ദാറ്റ് പാസഡ് അണ്ടർസ്റ്റാൻഡിങ്, ബുദ്ധിയെ കവിയുന്ന ദൈവ സ്നേഹം. വാക്യങ്ങളുണ്ടല്ലോ, പഠനത്തിനായിട്ട് വിട്ടു കരുന്നു, ഞാൻ മടങ്ങി വരുന്നു.
ഇനി വെന്തുപോകുന്ന പണി മരം പുല്ല് വൈക്കോൽ. മരം എന്തിനെ കാണിക്കുന്നു? മനുഷ്യ പ്രതാപത്തെ കാണിക്കുന്നു, മനുഷ്യന്റെ പ്രതാപം. യെശയ്യാ പ്രവചനം 2:12-13 വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 2:12-13 വാക്യങ്ങൾ ദൈവത്തിന്റെ ന്യായവിധി വരുന്ന കാര്യങ്ങൾ പറയുന്ന വേദഭാഗമാണ്. അവിടെ ഉയർന്നു നിൽക്കുന്ന ലബാനോനിലെ മരങ്ങളുടെ മേൽ, വൃക്ഷങ്ങളുടെ മേൽ വരും ദൈവത്തിന്റെ ന്യായവിധി. അത് പ്രതാപത്തെ കാണിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായവിധി വരുന്ന ഒരു പട്ടിക അവിടെ എഴുതിയിരിക്കുന്നിടത്ത് ചില മരങ്ങളെ പറ്റി അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ മരം മനുഷ്യ പ്രതാപത്തെ കാണിക്കുന്നു. പ്രതാപം കാണിക്കാൻ ചെയ്യുന്ന പണികളെല്ലാം മരത്തിന്റെ പണി വെന്തുപോകും. ഇനി പുല്ല് മനുഷ്യ സൗന്ദര്യത്തെ കാണിക്കുന്നു. ധാരാളം വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടല്ലോ. യെശയ്യാ പ്രവചനം 40:6-7 വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 40:6-8 വാക്യങ്ങൾ, മനുഷ്യന്റെ സൗന്ദര്യം പുല്ലുപോലെ. അപ്പൊ മനുഷ്യനെ എക്സ്പോസ് ചെയ്യാൻ, മനുഷ്യ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി അതിന് വേണ്ടുന്നതായ വേഷഭൂഷാദികളൊക്കെ കൊടുത്ത് പരസ്യമായി ശുശ്രൂഷിക്കുമ്പോൾ അത് പുല്ലിന്റെ പണി, അത് വെന്തുപോകും, പ്രതിഫലം കിട്ടത്തില്ല. ഇനി 3, വൈക്കോൽ. വൈക്കോൽ അനുകരണത്തെ കാണിക്കുന്നു, ഇമിറ്റേഷനെ കാണിക്കുന്നു. തെളിവ് യിരെമ്യാ പ്രവചനം 23 ശ്രദ്ധിച്ചാൽ വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ? 25-28 വായിക്കണം. യിരെമ്യാ പ്രവചനം 23:25-28. അവിടെ ചോദിക്കുന്നു, വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ? ഒക്കത്തില്ല, ഇമിറ്റേഷന്. കോതമ്പിനെ പോലെ വൈക്കോൽ അനുകരിക്കാൻ പോയാൽ അത് നടക്കത്തില്ല. അപ്പോൾ വൈക്കോലിന്റെ ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ, മറ്റുള്ളതെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുക, അതേ വാചകം കോപ്പി അടിക്കുക. ദൈവം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ശുശ്രൂഷ എഴുന്നിട്ടുണ്ട്, അതങ്ങ് ചെയ്ത് പോയാൽ മതി, അല്ലാതെ അനുകരിക്കാൻ പോയാൽ അത് വൈക്കോലിന്റെ ശുശ്രൂഷ എന്തുപോകും. അപ്പൊ മരം മനുഷ്യ പ്രതാപം, പുല്ല് മനുഷ്യ സൗന്ദര്യം, വൈക്കോൽ അനുകരണം, ഇത് വെന്തുപോകും. നിലനിൽക്കുന്ന പണികൾക്ക് പ്രതിഫലമുണ്ട്. പ്രതിഫലം അനവധി ഉണ്ടെങ്കിലും കിരീടം എന്ന വിഷയത്തിൽ 5-6 കിരീടങ്ങളുണ്ട്. അതും കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശേഷം ന്യായവിധികൾ. ഇനി 6 ന്യായവിധികൾ കൂടി വേഗം നാളെ ചിന്തിച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഒരു 5 കൂടെ ഞാൻ എടുക്കുന്നു, ശ്രദ്ധയിൽ ക്ഷമിക്കുക. പലവിധ പ്രതിഫലങ്ങൾ നമ്മളെ കാണുന്നുണ്ടെങ്കിലും 6 കിരീടങ്ങളെ പറ്റി വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാപിക്കാൻ പോകുന്ന പ്രതിഫലത്തെ പറ്റി ദൈവമക്കൾ ബോധവാന്മാരായിരിക്കുകയാണ്. നമ്മൾ കേവലം അന്തരീക്ഷത്തിൽ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ പോകുന്നവരല്ല, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ദാവീദ് ഗോലിയാത്ത് വന്ന് വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവനെ കൊല്ലുന്നവൻ രാജാവ് എന്തോ കൊടുക്കും, തിട്ടപ്പെടുത്തി. അപ്പോൾ ഒരുത്തം പറഞ്ഞു, രാജ്യത്തെ പകുതി കിട്ടും, രാജാവിന്റെ മകളെ കിട്ടും, അവന്റെ കുടുംബത്തിന്റെ ടാക്സ് ഒഴിവാക്കി കൊടുക്കും, കരം ഒഴിവാക്കി കൊടുക്കും. ദാവീദ് പിന്നെ മാറി വേദത്തിനോടും ചോദിച്ചു. ആദ്യം ചോദിച്ച് മനസ്സിലായി, ബോധ്യം വന്നില്ല, ഇത്രയും കിട്ടുമോ? ഉടനെ വേദത്തോടും ചോദിച്ചു, ഇവനെ കൊല്ലുന്നവൻ, ഈ അഗ്രമയെ കൊല്ലുന്നത് എന്തോ കൊടുക്കും. അവനും അതുപോലെ പറഞ്ഞു. എന്നിട്ടാ യുദ്ധത്തിന് ഇറങ്ങിയത്. പ്രതിഫലത്തെ പറ്റി ബോധവാന്മാരാകണം നമ്മൾ. നമ്മൾ ലോകത്തിൽ ചെല്ലുമ്പോൾ 6 കിരീടം. 1, ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്, ആർക്ക് കിട്ടും? വെളിപ്പാട് പുസ്തകം 2:10 ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2:10. 10 കഷ്ടം നിങ്ങൾക്കുണ്ടാകും, മരണപര്യന്തം വിശ്വസനായിരുന്നാൽ ജീവകിരീടം കിട്ടും. ആർക്ക് കിട്ടും ജീവകിരീടം? മരണപര്യന്തം വിശ്വസ്തരായി വെക്കും. യാക്കോബിന്റെ ലേഖനം 1:12 ഇതേ കാര്യം പറയുന്നുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ മരണപര്യന്തം വിശ്വസ്തരായി വെക്കാം. പരീക്ഷയെ തോക്കാതെ ജയാളികളായി അക്കിതനാട്ടി ചെല്ലുന്നവർക്ക് കിട്ടുന്ന കിരീടം ജീവകിരീടം. സ്നാന സമയത്ത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ കസദാസുമാർ നമ്മളോട് അതും കൂടെ പതിഞ്ഞയച്ച കഥയിലോട്ട് കയറ്റി വിട്ടത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാ ജീവകിരീടം കിട്ടും. ഇനി 2 കിരീടം, പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിങ്, സന്തോഷ കിരീടം എന്ന് വിളിക്കാം. മലയാളത്തിൽ പ്രശംസാ കിരീടം എന്നാണ് എഴുതിയേക്കുന്നത്. 1 തെസ്സലോനിക്കർ 2:19-20 1 തെസ്സലോനിക്കർ 2:19-20
കർത്താവിന്റെ നാളിൽ ഞങ്ങളുടെ ആശയോ പ്രശംസയോ കിരീടമോ ആരാകുന്നു നിങ്ങളുമല്ലയോ. തെസലോനിക്ക സഭ ഉടലെടുത്തത് പൗലോസിന്റെ ശുശ്രൂഷയാലാണ്. പൗലോസ് ശുശ്രൂഷിച്ചാണ് അവിടുത്തെ വിശ്വാസികൾ രക്ഷയിലേക്ക് വന്നത്. അങ്ങനെ ആത്മാക്കളെ നേടിയത് കൊണ്ട് പൗലോസ് പറയുന്നു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് പ്രശംസാ കിരീടം കിട്ടും. അപ്പോൾ ആത്മാക്കളെ നേടുന്നവർക്ക് കിട്ടുന്ന കിരീടമാണ് പ്രശംസാ കിരീടം. അത് തന്നെയാണ് ഫിലിപ്പിയ ലേഖനം 4:1 ഫിലിപ്പിയ ലേഖനം 4:1 എന്റെ ആശയും കിരീടവുമായുള്ളവരേ. ഫിലിപ്പിയ സഭയെ നിങ്ങൾ എന്റെ കിരീടമാണ്. ഫിലിപ്പിയ സഭയെ ഉടലെടുത്തതും പൗലോസിന്റെ ശുശ്രൂഷയാൽ. അതുകൊണ്ട് പൗലോസ് പറയുന്ന സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആത്മാക്കളെ നേടിയതുകൊണ്ട് എനിക്ക് പ്രശംസാ കിരീടം കിട്ടും. അപ്പൊ ഒന്ന്, ജീവകിരീടം. മരണപതി എന്ന വിശ്വസ്തരായവർക്ക്, പരീക്ഷയിൽ ജയിച്ചവർക്ക്. 2, പ്രശംസാ കിരീടം, ആത്മാക്കളെ നേടുന്നവർക്ക്. ഇനി 3, വാടാത്ത കിരീടം, ഇൻകറപ്റ്റിബിൾ ക്രൗൺ, വാടാത്ത കിരീടം. 1 Corinthians 9:23-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 Corinthians 9:23-27, ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നു, അതുപോലെ അങ്കത്തട്ടിൽ പൊരുതുവാൻ ഇറങ്ങുന്നു, അവർ വചനം പ്രാപിക്കുന്നു. എന്നിട്ട് പറയുന്നു, അവരോ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടത് തന്നെ. വചനം, വചനം എന്ന് പറയുന്നത് അത് സെൽഫ് റെസ്ട്രെയിൻഡ്, ആത്മ അത് സ്വയം നിയന്ത്രിക്കുന്ന കാര്യമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതിഷ്ഠ സൂക്ഷിക്കുക, അതാണ് വചനമാചരി. അവർക്കാണ് വാടാത്ത വാടുന്ന കിരീടം അവർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഓട്ടക്കളത്തിൽ ഓടുന്നവന്റെ ജീവിത ചൈതികളുണ്ട്, ഇതൊന്ന് തെറ്റിക്കാൻ പാടില്ല. ഓട്ടക്കളത്ത് തോറ്റുപോകും. അങ്കത്തട്ടിൽ ഇറങ്ങുന്നവന് അവന് ഭക്ഷണ ക്രമീണങ്ങൾ, ജീവിത ചൈതികളുണ്ട്. പ്രതിഷ്ഠ തെറ്റിച്ചാൽ അങ്കത്തട്ട് തോറ്റുപോകും. എന്നതുപോലെ ദൈവസനിൽ നമ്മൾ എടുത്ത തീരുമാനം, പ്രതിഷ്ഠ അന്ത്യം വരെ സൂക്ഷിച്ചാൽ അവക്ക് കിട്ടുന്ന കിരീടമാണ് വാടാത്ത കിരീടം. ഇനി 4 കിരീടം, നീതിയുടെ കിരീടം, ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ്, നീതിയുടെ കിരീടം ആർക്ക് കിട്ടും? 2 Timothy 4:6-8 ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, ഞാൻ നല്ല പോലെ പോയതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ് ആർക്ക് കിട്ടും? പാനീയയാഗമാകുന്നവർക്ക്. പാനീയയാഗം രക്തസാക്ഷി മരണമാണ്. പൗലോസിനറിയാം അടുത്ത ദിവസങ്ങളിൽ തന്റെ ശിരസ് ഛേദിക്കപ്പെടാൻ പോവുകയാണ്, രക്തം ഒഴുക്കാൻ പോവുകയാണ്. ആ രക്തസാക്ഷിയാകുമ്പോൾ, നിത്യത ചെല്ലുമ്പോൾ നീതിയുടെ കിരീടം എനിക്ക് കിട്ടും. സ്വാഭാവിക മരണം പോലല്ല, രക്തസാക്ഷി മരണം അവർക്ക് നീതിയുടെ കിരീടം കൊടുക്കും. 5 കിരീടം, തേജസിന്റെ കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി, അത് ആർക്ക് കിട്ടും? പാസ്റ്റേഴ്സിന്, ഇടിയന്മാർക്ക്. 1 Corinthians 5:4 1 Corinthians 5:4 വായിക്കണം. ആടുകളെ ശുശ്രൂഷിക്കുന്ന ഇടിയന്മാരുടെ കാര്യം പറഞ്ഞിട്ട് 4 എന്നാൽ ഇടിയ സെഷൻ പ്രത്യക്ഷൻ ആകുമ്പോൾ നിങ്ങളും തേജസിന്റെ വാടാത്ത കിരീടം കിട്ടും. ആരാ? ഇടിയന്മാർ. ആടുകളെ സൂക്ഷിക്കുന്ന ഇടിയന്മാർക്ക് ദൈവം കൊടുക്കുന്ന കിരീടമാണ് തേജസിന്റെ കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി. 6 കിരീടം, പൊൻ കിരീടം, ഗോൾഡൻ ക്രൗൺ, ക്രൗൺ ഓഫ് ഗോൾഡ്, അതാർക്ക് കിട്ടും? വെളിപ്പാട് പുസ്തകം 4:4 സിംഹാസനത്തിന് ചുറ്റും 24 അവിടെ തലയിൽ പൊൻ കിരീടം. 24 പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും സ്വർഗത്തിൽ ചെല്ലുന്ന വിശുദ്ധന്മാരുടെ പൊതുപുരുഷന്മാരെന്നൊരു വ്യാഖ്യാനമുണ്ട്. അത് സത്യമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുന്ന എല്ലാവർക്കും കിട്ടുന്ന കിരീടമാണ് ഈ പൊൻ കിരീടം. പൊൻകിരീടം മാറ്റം വാങ്ങാനല്ല നമ്മൾ പോകുന്നത്, എല്ലാവിധ കിരീടങ്ങളും പ്രാപിച്ച നിത്യകാലം നമ്മൾ വാഴാൻ പോകുന്നു. ഒരു കിരീടം കൂടെ പറഞ്ഞിട്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 5:11-12 ഒത്തിരി ഒത്തിരി പ്രതിഫലങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു പ്രതിഫലം വളരെ പ്രാധാന്യമുള്ളത്. 5:11-12 നിങ്ങളെ പറ്റി സകല കളവും തിന്മയായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയത്. പ്രതിഫലത്തിന്റെ പേര് അവിടെ എഴുതിയിട്ടില്ല, വലിയ പ്രതിഫലം, ഗ്രേറ്റ് റിവാർഡ് എന്ന് മാത്രമേ ഉള്ളൂ. അത് കിട്ടണമെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല, മിണ്ടാതിരിക്കണം. മിണ്ടിപ്പോയാൽ പോക്കാൻ. നമ്മളെ പറ്റി ദൈവവൈദ്യയിലെ നിന്നെ പറ്റി എന്ത് കളവ് പറഞ്ഞാലും, തിന്മ പറഞ്ഞാലും ഉടനെ ഫോൺ കറക്കുകയല്ല, വിളിച്ച് ചോദിക്കുകയല്ല, ശാന്തമായിട്ടിരുന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രതിഫലം കത്താതരും. അത് വലിയ പ്രതിഫലമെന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രതിഫലങ്ങളെല്ലാം വാങ്ങിച്ച, ഈ വലിയ പ്രതിഫലം വാങ്ങിച്ച നിത്യകാലം തേജസ്സിൽ കർത്താവിനോടൊപ്പം നമ്മൾ വാഴാൻ പോവുകയാണ്. ഒരുങ്ങി ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.